വിശുദ്ധദൈവമേ സ്വർഗീയ പിതാവേ, നാദായി അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായ സ്തോത്രം. അവിടുത്തെ മക്കളാകുന്ന അടിയങ്ങൾക്കൊരുമിച്ച് അവിടുത്തെ തിരുസന്നിധിയോട് അടുത്ത് വന്ന് കർത്താവെ അങ്ങ് ആരാധിക്കുവാനും സ്തുതിക്കുവാനും ഓരോ ദിവസവും കൂടെ ഞങ്ങളുടെ ജീവിതത്തെ ശേഷിപ്പിച്ച് അവിടുത്തെ കൃപയ്ക്കായ സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കർത്താവെ ഞങ്ങളുടെ ജോലി മേഖലകളിൽ ദൈവസാന്നിധ്യമിരുന്നു, ഞങ്ങളുടെ യാത്രകളിൽ അവിടുത്തെ സാന്നിധ്യമിരുന്നു, ഞങ്ങളുടെ ഇടപാടുകളിൽ ദൈവിക സാന്നിധ്യമിരുന്നു. പ്രഭാതത്തിലും ആരോഗ്യത്തോടെ ബലത്തോടെ തിരുമുഖത്തേക്ക് നോക്കുവാൻ, തിരുമുമ്പാകെ അടുത്തു വരുവാൻ അവിടുന്ന് നൽകി തന്ന നല്ല അവസരത്തിനായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അവിടുത്തെ സന്നിധിയിലായിരിക്കുമ്പോൾ നാഥ അടിയങ്ങളെ തന്നെ സമ്പൂർണമായി അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണാത്മാവോടെ അങ്ങേ ആരാധിക്കുവാൻ, അങ്ങേ സ്തുതിക്കുവാൻ അടികളെ ബലപ്പെടുത്തുമാറാകണമേ. അവിടുത്തെ സന്നദ്ധയിൽ കർത്താവ് സന്തോഷത്തിൻ്റെ പരിപൂർണത ദൈവം ഞങ്ങൾ കണ്ടെത്തുവാൻ സ്വർഗത്തിലെ ദൈവം ഇന്ന് ഇടയാക്കുമാറാകണമേ എന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധി കടന്നു വന്നത് ഏറ്റവും കർത്താവേ സ്തോത്രം ആനന്ദകരമായി തീർന്നു, ഏറ്റവും പ്രയോജനകരമായി തീർന്നു എന്ന് പറയത്തക്കവണ്ണം അവിടുത്തെ പ്രവർത്തി ഞങ്ങളുടെ ജീവിതത്തിൻ്റെ തലങ്ങളിൽ വെളിപ്പെടുത്തുമാറാകണമേ എന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെ പേരുപേരായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചു തരികയാണ് നാഥ. ദൈവമേ, അവിടുത്തെ കർത്താവെ കൃപ വ്യാപരിക്കുമാറാകണമേ. കർത്താവെ, ആത്മാവിൽ അങ്ങ് ആരാധിപ്പാൻ അവിടുന്ന് ബലപ്പെടുത്തുമാറാകണമേ. നല്ല ഗാനങ്ങൾ പാടി അങ്ങ് മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് സഹായിക്കുമാറാകണമേ. നല്ല സങ്കീർത്തനങ്ങളെ ഞങ്ങൾക്ക് നൽകുമാറാകണമേ. കർത്താവെ, അവിടുന്ന് ഞങ്ങളോട് ഇന്ന് പകൽക്കാലം ഇടപെടുമാറാകണമേ, സംസാരിക്കുമാറാകണമേ എന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നാദാ സ്തോത്രം, നല്ല സാക്ഷ്യങ്ങളെ അവിടുന്ന് എഴുന്നേൽപ്പിക്കുന്നത് കൊണ്ട് സ്തോത്രം. തിരുമേശ ഞങ്ങളുടെ മധ്യ ഉണ്ടല്ലോ, അതിൽ നിന്ന് ഭാഗവാക്കുകളാകുവാൻ സ്വർഗത്തിലെ ദൈവമേ അവിടുന്ന് ഞങ്ങളെ ബലപ്പെടുത്തുമാറാകണമേ എന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവേ, ഗാനങ്ങൾക്ക് കർത്താവെ സ്തോത്രം നേതൃത്വം നൽകുവാൻ അവിടുത്തെ ദാസന്മാരെയും അവിടുന്ന് ബലപ്പെടുത്തുമാറാകണമേ എന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ അടിയങ്ങളെല്ലാവരെയും സമർപ്പിച്ചു തരട്ടെ. കടന്നു വരുവാൻ ആഗ്രഹിച്ചിട്ടും കടന്നു വരുവാൻ കഴിയാതെയായിരിക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ ഒരു നിമിഷം അവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്വർഗത്തിലെ ദൈവമേ അവരുടെ ആവശ്യങ്ങളുടെ മധ്യതയും പ്രവർത്തിക്കുമാറാകണമേ എന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സമസ്ത വിഷയങ്ങളും അവിടുത്തെ പാദപീഠത്തിങ്കിൽ ഞങ്ങൾ സമർപ്പിച്ചു തരികയ. സകലമാനവും മഹത്വവും പുകഴ്ച ഞങ്ങൾ അങ്ങേക്ക് മാത്രം തരുന്നു, യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരു ഗാനം പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. അടവി തരുക്കളിനിടയിൽ ഒരു നാരകം എന്ന വണ്ണം വിശുദ്ധരിൻ നടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനാം യേശുവിനെ ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് മഹത്വപ്പെടുത്താമല്ലോ. ഒരു നാരകമെന്ന വണ്ണം കടവി തരുക്കളിടയിൽ ഒരു നാരകമെന്ന വണ്ണം വിശുദ്ധരിൻ നടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനാമേശുവിനെ വിശുദ്ധരിൻ നടുവിൽ കാണുന്നേ എന്റെ പ്രിയരെ ജീവകാലമെല്ലാം ഈ വരൂ യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിയുമേ നന്ദിയോടെ ഞാൻ പാടിയുമേ പുഷ്പം ശാലോലീലാവ താമരയുടെ താഴ്വരയിൽ പതിനീർ പുഷ്പം ശാലോലി സൗന്ദര്യ സമ്പൂർണരെ വിശുദ്ധരി വിശുദ്ധരവൻ സൗന്ദര്യ സമ്പൂർണരെ പാടുവേ പ്രിയരെ ജീവകാലമെല്ലാം ഈ വരൂ യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിയോടെ ഞാൻ പാടി ജീവകാലമെല്ലാം ഈ വരൂ യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിയുമേ നന്ദിയോടെ ഞാൻ പാ
ആരിൽ സൗരഭ്യം വീശുന്നതാ പകർന്നാ തൈലം പോലിന്നാമം ആരിൽ സൗരഭ്യം വീശുന്നതാ പഴി ദുഷി നിന്ന ഏരുക്കങ്ങളിൽ എങ്ങനെ സുഗന്ധമായി മാറ്റിടണേ ുഷി നിന്ന ജേരുക്കങ്ങളിൽ വെള്ള സുഗന്ധമായി മാറ്റി വായിത്തുമേ പ്രിയേ ജീവകാലമെല്ലാം ഈ വരും യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിയുമേ നന്ദിയോടെ ഞാൻ പാടിയുമേ ജീവകാലമെല്ലാം ഈ വരൂ യാത്ര നന്ദിയോടെ ഞാൻ പാടിയുമേ നന്ദിയോടെ ഞാൻ പാടിയുമേ പല ക്ലേശതരംഗങ്ങളാ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ ഗോറി പല ക്ലേശതരം സാഗരത്തിൽ തീർത്തിയെടുത്താഴച്ചു ഭയപ്പെടേണ്ടായം മുരച്ചവരേ തിരുകാരം നീട്ടിയെടുത്താഴച്ചു ഭയപ്പെടേണ്ടായം മുരച്ചവരേ എന്റെ പ്രിയരെ ജീവകാലമല്ല യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിയുമേ നന്ദിയോടെ ഞാൻ പാടിയുമേ ജീവകാലമെല്ലാം ഈ വരൂ യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിയുമേ നന്ദിയോടെ ഞാൻ പാടി ഞാനിപ്പോൾ വന്നിടുന്നേ തികച്ചിടുവാ ഇതാ ഞാനിപ്പോൾ വന്നിടുന്നേ എന്റെ വേറെ തികച്ചുകൊണ്ട് നിന്റെ മുൻപിൽ ഞാൻ നിന്നിടുവാ േലയെ തികച്ചുകൊണ്ട് എന്നെ മുൻപിൽ ഞാൻ നിന്നിടുവാഴ്ത്തുമേ എന്റെ പ്രിയരെ ജീവകാലമല്ല ഈ വരൂ യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ നന്ദിയോടെ ഞാൻ പാടിടുമേ പാഴ്ത്തുമേ ജീവകാലമെല്ലാം ഈ വരൂ യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിയുമേ നന്ദിയോടെ ഞാൻ പാടിയുമേ പല ക്ലേശതരംഗങ്ങളാ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോ പല ക്ലേശതരംഗങ്ങളാ സാഗരത്തിൽ പൊങ്ങുമ്പോ തിരുകാരം നീട്ടിയെടുത്താണച്ചോ ഭയപ്പെടേണ്ടായം തുറച്ചവരെ തിരുകാരം നീട്ടിയെടുത്താണച്ചോ ഭയപ്പെടേണ്ടായം തുറച്ചവരെ പാടുമേ എന്റെ പ്രിയരെ ജീവകാലമല്ല വരൂ യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിയുമേ ആമേൻ നന്ദിയോടെ ഞാൻ പാടിയുമേ പാടുമേ എന്റെ പ്രിയരെ ജീവകാലമല്ല ഈ വരൂ യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിയുമേ നന്ദിയോടെ ഞാൻ പാടിയുമേ ചീടുവാ ഈ രാജാരിപ്പോൾ വന്നു
ചീടുമേ ഗ്ലോറി ഗ്ലോറി തീരെ ചീടുക ഇതാ ഞാനിപ്പോൾ എന്റെ വേലയെ തികച്ചുകൊണ്ട് എന്റെ മുൻപിൽ ഞാൻ നീടുക എന്റെ വേലയെ തികച്ചുകൊണ്ട് ഗ്ലോറി ഗ്ലോറി എന്റെ മുൻപിൽ ഞാൻ നീടുക ജീവകാലമല്ല ഈ വരൂ യാത്രയിൽ ഞാൻ പാടിയോടെ ഞാൻ പാടിയേ പ്രിയനെ ജീവകാലമല്ല ഈ വരൂ യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിയേ ോടെ ഞാൻ പാടിയുമേ ഒരു നാരകവൻ തടവി തരുക്കളിടയിൽ ഒരു നാരകവൻ തവണ വിശുദ്ധരിൽ നടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനവേശുവിനെ കാണുന്നേ അതിശ്രേഷ്ഠനവേശുവിനേ പാടുമേ പ്രിയനെ ജീവകാലമല്ല ഈ വരൂ യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിയുമേ നന്ദിയോടെ ഞാൻ പാടിയുമേ പാടുമേ പ്രിയനെ ജീവകാലമല്ല ജീവരൂ യാത്രയോടെ ഞാൻ പാടിയോടെ ഞാൻ പാടിയോരി ഗോരി 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 Hallelujah, hallelujah, Yesuvinama, Yesuvinama, Guba, 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 Glory, 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 hallelujah, hallelujah, oh, hallelujah, hallelujah, Guba, 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 oh, hallelujah, 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 hallelujah. Vishnu vidyakta vishnu vidyamare bala 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 bala. Oh, glory, 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 glory. Oh, mauda, 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 mauda. ഹല്ലേലൂയ 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 ഹല്ല
വീണ്ടും നമ്മുടെ തലകളെ നമുക്ക് വണക്കി ദൈവസന്നിധിയിൽ നമ്മെ ഒരിക്കൽ കൂടെ പരമേൽപ്പിച്ച് പ്രാർത്ഥിക്കാം. തുറന്നുള്ള ശുശ്രൂഷകളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. നാം ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ഇന്ന് പ്രഭാതത്തിലായിരിക്കുമ്പോൾ അമ്മേ നമുക്കത് ഏറ്റവും അനുഗ്രഹമായി തീരുക. അമ്മേ കർത്താവിൻ്റെ സന്നിധിയിൽ അനുഭവിക്കുന്ന സന്തോഷത്തിൻ്റെ പരിപൂർണത ഇന്ന് പ്രഭാതത്തിൽ നാം ഓരോരുത്തരും അനുഭവിപ്പാൻ കർത്താവ് സഹായിക്കേണ്ടത്. ഏതെങ്കിലും വിധത്തിലുള്ള ഭാരത്തോടെയോ പ്രയാസത്തോടെയോ കടന്നു വന്നിരിക്കുന്നുവെങ്കിൽ നമ്മുടെ കർത്താവ് വിഷയങ്ങളുടെ മധ്യെ പ്രവർത്തിക്കേണ്ട അമേ സ്തോത്ര സ്വർഗത്തിൽ സകലാത്മീയ അനുഗ്രഹങ്ങളാലും അവിടുന്ന് നമ്മെ നിറയ്ക്കേണ്ടതിന് ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിക്കാം. വീണ്ടും പാട്ടുകൾ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തണം. നല്ല സാക്ഷ്യങ്ങളെ ഇന്ന് പ്രഭാവത്തിൽ കർത്താവ് എഴുന്നേൽപ്പിക്കണം. കർത്താവ് നമ്മോട് വ്യക്തമായി സംസാരിക്കണം. അമേ മാനുഷികാലോചനയല്ല, സ്വർഗത്തിലെ ദൈവം തന്നെ വ്യക്തമായി നമ്മോട് ഓരോരുത്തരോട് നമ്മുടെ ഹൃദയങ്ങളോട് ഹൃദയങ്ങളെ അറിയുന്ന ഹൃദയത്തിൻ്റെ ഭാരങ്ങളെ അറിയുന്ന നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന നമ്മുടെ കർത്താവ് നമ്മോട് വ്യക്തമായി സംസാരിപ്പാനിടയാകേണ്ടതിന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. തിരുമേശം നമ്മുടെ മധ്യയുണ്ടല്ലോ, അതിൽ നിന്ന് ഭാഗവാക്കുകളാകുവാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും ബലപ്പെടുത്തേണ്ടതിനും ദൈവകരങ്ങളിൽ നമ്മെ സമർപ്പിച്ച് നമ്മെല്ലാവരും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരിൽ ഒരാൾ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കും. കടന്നു വന്നിരിക്കുമ്പോൾ അത് ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിന് വലിയ അനുഗ്രഹമാക്കി തീർക്കണമേ കർത്താവേ. പാടുവാനും പ്രാർത്ഥിപ്പാനും ഒക്കെ ഞങ്ങളെ ബലപ്പെടുത്തുന്ന കർത്താവേ, പിന്നെയും അങ്ങേ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് ആത്മീയ സന്തോഷം അനുഭവിച്ച് രാവിലെ കാലം മടങ്ങിപ്പോകുവാൻ കർത്താവേയോട് സഹായിക്കുമാറാകണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം ഞങ്ങൾക്ക് നൽകണമേ, അത് ഞങ്ങളുടെ ജീവിതത്തിന് ആനന്ദമായി തീരുവാൻ കർത്താവ് സഹായിക്കണം. ഞങ്ങളുടെ ദാസനെ അതിനായി ബലപ്പെടുത്തണമേ. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ ഇന്ന് രാവിലെ കാലം കേൾക്കുവാൻ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിന് അത് വളർച്ചയായി തീരുവാൻ കർത്താവിടയാക്കുമാറാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ മേശ ഞങ്ങളുടെ മുമ്പിലുണ്ട് പ്രാഗൽഭ്യത്തോട്, അതിലേക്ക് കൈ നീട്ടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ വചനവുമായി ഞങ്ങളുടെ നൃത്യം നിൽക്കുമ്പോൾ അഭിഷേകത്തിന്റെ ശക്തി ഞങ്ങളുടെ ദാസന് മേൽ പകർന്ന് അനുഗ്രഹത്തോടെ ആ വചനം ഇന്ന് രാവിലെ കാലം വിളമ്പുവാൻ അത് ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരുവാൻ ആശ്വാസമായി തീരുവാൻ കർത്താവ് കടന്നു വന്ന ജനത്തെല്ലാം അങ്ങയുടെ ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ വേദനയോടെ ഭാരത്തോടെ ആരെങ്കിലും രാവിലെ കാലം കടന്നു വന്നു വിടുതലോടെ ആശ്വാസത്തോടെ സമാധാനത്തോടെ കടന്നു പോകുന്നൊരു രാവിലെ കാലമായി തീർക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ പരിശുദ്ധാത്മാവ് ചന്തോചിതമായി ഇടപെട്ടുകൊണ്ടിരിക്കണമേ, എല്ലാവരെയും ഏകാഗ്രതയോടെ ഇരുത്തുമാറാകണമേ. ദൈവികതമല്ലാത്തൊരു വ്യക്തി പോലും ഈ ആലയത്തിൽ ഇരിക്കുവാൻ ദൈവം അനുവദിക്കരുത്. പരിശുദ്ധാത്മാവിന്റെ വലിയ വ്യാപാരം അനുഭവിച്ച് ആനന്ദിപ്പോകുവാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ അനുഗ്രഹമായി എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ കർത്താവിനോട് ക്ഷമിച്ച് ജനത്തെ രാവിലെ കാലം ഒരുമിച്ച് അനുഗ്രഹിക്കണം. എല്ലാ ശുശ്രൂഷകളെയും അങ്ങയുടെ പാദപീഠത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് എല്ലാത്തെയും നിയന്ത്രിക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ അൻപുള്ള നാമത്തിൽ ആമേൻ, ആമേൻ. സ്തോത്രം. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നോ. 100-ാം സങ്കീർത്തനം ആമേൻ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. 100-ാം സങ്കീർത്തനം 5 വാക്യങ്ങൾ മാത്രമാണുള്ളത്. നമുക്ക് ചേർന്ന് ആമേൻ പാടി കർത്താവിനെ മഹത്വപ്പെടുത്താമല്ലോ. സാംസ് നമ്പർ 100 വി വിൽ റീഡ് ടുഗെദർ. 100-ാം സങ്കീർത്തനം. എല്ലാ പ്രിയപ്പെട്ടവരും എടുത്തു എന്ന് കരുതുന്നു. 100-ാം സങ്കീർത്തനം. സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവീൻ, സന്തോഷത്തോടെ യഹോവയെ സേവിപ്പീൻ,
സംഗീതത്തോടെ അവൻ്റെ സന്നിധിയിൽ വരുവേൻ. യഹോവ തന്നെ ദൈവം എന്നറിവീൻ. അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവനാകുന്നു, അവൻ്റെ ജനവും അവൻ മേയ്ക്കുന്ന ആടുകളും തന്നെ. സ്തോത്രം ഒരു പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവേ. അവന് സ്തോത്രം ചെയ്ത് അവൻ്റെ നാമത്തെ വാഴ്ത്തുവേൻ. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയനേക്കുമുള്ളത്, അവൻ്റെ വിശ്വസ്തത തലമുറ തലമുറയായും ഇരിക്കുന്നു. നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അമേൻ. തിരുവെഴുത്തിൽ നാം വായിച്ചതുപോലെ യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്, അവൻ്റെ വിശ്വസ്തത അത് തലമുറ തലമുറയോളം നിലനിൽക്കുക. ഹല്ലേലൂയ. ഒരു നിമിഷം അധരങ്ങളെ തുറന്ന് നമുക്ക് ഒരുമിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യാമോ? അമേൻ. അവിടുത്തെ ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത്, അമേ ഹല്ലേലൂയ, അവിടുത്തെ അമേ ദയയെ ഓർത്ത്, അവിടുത്തെ വിശ്വസ്തതയെ ഓർത്ത് എത്രയെത്രയോ അപകടങ്ങൾ നാം കണ്ടുവരാം. അമേ സ്തോത്രം. എത്രയെത്രയോ അനർത്ഥങ്ങൾ നാം കണ്ടുവരാം. ഇന്ന് സ്വർഗത്തിലെ ദൈവം ഇന്ന് പ്രഭാതത്തിലോ അമേ സ്തോത്രം അങ്ങേ അവിടുത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം, കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ തക്കവണ്ണം, നമുക്ക് ആരോഗ്യം നൽകിയതുകൊണ്ട്, നമുക്ക് ബലം നൽകിയതുകൊണ്ട് സ്തോത്രം നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാമല്ലോ. ഒരകനവശംഭാരകനകടഹദ്വരാജകൽക്കൗടഭാരകന, നമ്മുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്, നമ്മുടെ കാലിനെ വീഴ്ചയിൽ നിന്ന്, പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ച, ഹല്ലേലൂയ, ജീവനുള്ളവരുടെ ദേശത്ത് ജീവനുള്ള ദേഹിയായി ജീവനുള്ള ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാൻ അവൻ ഇന്ന് പ്രഭാതത്തിലും കൂട്ടിക്കൊണ്ടുവന്ന് അവിടുത്തെ ദേഹയോർത്ത് അവരൊരുമിച്ച് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഒരവരകടകശമഭാരകനഹത്വരാജ, ഇന്ന് പ്രഭാതത്തിൽ നമുക്കൊരു നിമിഷം ആ വീണ്ടെടുപ്പിൻ്റെ വിലയെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. അക്രുപാസനത്തോട് ധൈര്യത്തോടെ അടുത്തു വരുവാൻ, വിശുദ്ധ ജനം എന്ന പദവി അലങ്കരിക്കുവാൻ, ഹല്ലേലൂയ, അവിടുന്ന് നമ്മെ സഹായിച്ചത് ഓർത്ത്, അവിടുന്ന് നമ്മെ ബലപ്പെടുത്തുന്നത് ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. ഓരോ ദിവസവും അവിടുന്ന് നമ്മെ കരുതുന്ന വിധങ്ങൾ, നടത്തുന്ന വിധങ്ങൾ, പ്രിയപ്പെട്ടവരെ സ്തോത്രം, എത്ര സ്തോത്രം ചെയ്താൽ മതിയാകും, എത്ര സ്തുതിച്ചാൽ മതിയാകും. അവിടുന്ന് നമ്മിൽ നിന്നും മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് സ്തോത്രയാഗമ, സ്തോത്രയാഗമ. നമ്മുടെ അധരങ്ങളെ തുറന്ന് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് നമ്മുടെ കർത്താവിന് സ്തോത്രം ചെയ്യണമെന്നും, നന്ദിയുള്ള ഹൃദയത്തോടെ നാം ആയിരിക്കണമെന്നും മാത്രമല്ലേ അവിടുന്ന് ആഗ്രഹിക്കുന്നത്. ആമേൻ. നമ്മെല്ലാ പ്രിയപ്പെട്ടവരും ദൈവസന്നിധി സ്തോത്രത്തോടു കൂടെ, ആ നന്ദിയുള്ള ഹൃദയത്തോടു കൂടെ, ആരാധനാ മനോഭാവത്തോടു കൂടെ ആയിരിക്കുമ്പോൾ സ്തോത്രം നമുക്ക് ചേർന്ന് പാടാം. തിരുക്കരത്താൽ വഹിച്ചു എന്നെ, തിരുഹിതം പോലെ നടത്തണമേ. അതേ കുശവൻ്റെ കയ്യിൽ കളിമണ്ണു ഞാൻ, അനുദിനം കർത്താവേ അവിടുന്ന് എന്നെ പണിയണമേ. നമുക്ക് ഒരുമിച്ച് ധ്യാനത്തോടെ ചേർന്ന് ഈ ഗാനം പാടാമല്ലോ. ോ നടത്തണമേ.
ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ താൻ ഇനി വേഗം വരും. രാജരാജനായി വാണിടവാൻ സ്തോത്ര. നമുക്ക് ഒരുമിച്ച് ഗാനം ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. അതേ, നമ്മുടെ കർത്താവ് ജീവിക്കുന്നു. സ്തോത്രം. മരണത്തെ ജയിച്ചവൻ, മരണപാശങ്ങളെ അഴിച്ചവൻ ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്നത് കൊണ്ട് പ്രത്യാശയോടെ നമ്മെ സന്തോഷത്തോടെ ധൈര്യത്തോടെ നമുക്ക് ചേർന്ന് പാടി കരങ്ങളെ അടിച്ച് നമ്മുടെ കർത്താവിന് മഹത്വം കരയിച്ചാം. ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു യത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഇനി വേഗം വരും രാജരാജനായി വാണിടുവാൻ. ഹല്ലേലൂയ്യ.
യേശു കർത്താവു ജീവിക്കുന്നു. ഹല്ലേലൂയാ ജയം, ഹല്ലേലൂയാ യേശു കർത്താവു ജീവിക്കുന്നു. മരണത്തിൻ പോരാതര വിഷപ്പല്ലോ തകർന്നതായാ, യേശു കർത്താവു ജീവിക്കുന്നു. ഹല്ലേലൂയാ ജയം, ഹല്ലേലൂയാ യേശു കർത്താവു ജീവിക്കുന്നു. യേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ, യേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമേ എനിക്കല്ലാമേ സുഖത്തേ. ഹല്ലേലൂയാ ജയം, ഹല്ലേലൂയാ യേശു കർത്താവു ജീവിക്കുന്നു. ഹല്ലേലൂയാ ജയം, ഹല്ലേലൂയാ യേശു കർത്താവു ജീവിക്കുന്നു. നിത്യവാസമെന്ന യേശുവിൻ മുന്നിൽ മഹത്വത്തിനാ, നിത്യവാസമെന്ന യേശുവിൻ മുന്നിൽ മഹത്വത്തിനാ, ിടുന്നു. ഹല്ലേലൂയാ ജയം, ഹല്ലേലൂയാ യേശു കർത്താവു ജീവിക്കുന്നു. ഹല്ലേലൂയാ ജയം, ഹല്ലേലൂയാ യേശു കർത്താവു ജീവിക്കുന്നു. കൊല്ലുന്ന മരണത്തിൻ പോരാതര വിഷപ്പല്ലോ തകർന്നതായ, കൊല്ലുന്ന മരണത്തിൻ പോരാതര വിഷപ്പല്ലോ തകർന്നതായ, ഇനി തെല്ലോ ഭയാവില്ല മൃത്യുവിനെ നമ്മൾ വെല്ലോ വിളിക്കുകയാ. ഹല്ലേലൂയാ ജയം, ഹല്ലേലൂയാ യേശു കർത്താവു ജീവിക്കുന്നു. ഹല്ലേലൂയാ ജയം, ഹല്ലേലൂയാ യേശു കർത്താവു ജീവിക്കുന്നു. യേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ, യേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ. ഇനി തന്നെ ഒരു ജീവിതമേ എനിക്കല്ലാമേ സുവത്രേ. ഹല്ലേലൂയാ ജയം, ഹല്ലേലൂയാ യേശു കർത്താവു ജീവിക്കുന്നു. ഹല്ലേലൂയാ ജയം, ഹല്ലേലൂയാ യേശു കർത്താവു ജീവിക്കുന്നു. നിത്യവാസമെന്ന യേശു മുന്നിൽ മഹത്വത്തിനാ, നിത്യവാസമെന്ന യേശുവിൻ മുന്നിൽ മഹത്വത്തിനാ, ഇനി വിണ്ടീല വീട്ടിലെത്തുന്നതാളുകളെണ്ണീനാർത്തിടുന്നു. ഹല്ലേലൂയാ ജയം, ഹല്ലേലൂയാ യേശു കർത്താവു ജീവിക്കുന്നു. ഹല്ലേലൂയാ ജയം, ഹല്ലേലൂയാ യേശു കർത്താവു ജീവിക്കുന്നു. യേശു ക്രിസ്തു ജീവിക്കുന്നു, പരലോകത്ത് ജീവിക്കുന്നു. യേശു ക്രിസ്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ലോകത്തിൽ താലിനി വേഗം രാജരാജനായി വാഴുക. ഹല്ലേലൂയാ ജയം, ഹല്ലേലൂയാ യേശു കർത്താവു ജീവിക്കുന്നു. ഹല്ലേലൂയാ ജയം, ഹല്ലേലൂയാ യേശു കർത്താവു ജീവിക്കുന്നു. ഹല്ലേലൂയാ
യേശു കർത്താവ് ജീവിക്കുന്നു. യേശു കർത്താവ് ജീവിക്കുന്നു. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം, ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം, ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഗ്ലോറി 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 ധൂപ 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 ആമേൻ ആമേൻ ആമേൻ. ഓ ബൗദ ബൗദ ഹല്ലേലൂയ 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 ഗ്ലോറി 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 ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ ബൗദ 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 ധൂപ 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 ധൂപ. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ ഗ്ലോറി 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 ഹല്ലേലൂയ ഹല്ലേലൂയ നമുക്ക് ഒരുമിച്ച് ഒന്ന് പറയാമോ, എൻ്റെ യേശു കർത്താവ് ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ എൻ്റെ യേശു എന്നും ജീവിക്കുകയാ. ഹല്ലേലൂയ കർത്താവേ, ഞങ്ങളുടെ യേശു കർത്താവ് ഇന്നും ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു. മരണത്തെ ജയിച്ചതുകൊണ്ട്, മരണപാശങ്ങളെ അഴിച്ചതുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ധൈര്യത്തോടെ സമാധാനത്തോടെ അവിടുത്തെ സന്നിധിയോട് അടുത്തു വരുവാൻ ഞങ്ങൾക്ക് നൽകുന്ന അവസരങ്ങൾക്കായി സ്തോത്രം. ആ നിത്യതയുടെ പ്രത്യാശയിൽ ജീവിപ്പാൻ
ഞങ്ങളെ അവിടുന്ന് സഹായിക്കുന്നത് കൊണ്ട് സ്തോത്രം. ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നെണ്ണിക്കൊണ്ട് ഞങ്ങളുടെ അരുമനാഥന്റെ വരവിന് വേണ്ടി കാത്തിരിപ്പാൻ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അവിടുന്ന് നൽകിയിരിക്കുന്ന ആഴമായ പ്രത്യാശയ്ക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. തുടർന്നുള്ള സമയങ്ങളിലും അവിടുത്തെ സന്നിധിയിലായിരിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കുക ഇടപെടുകയും ചെയ്യുമാറാകണമേ. അവിടുത്തെ തിരുക്കരങ്ങളിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ചു തരുന്നു. മാനവും മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. എല്ലാ പ്രിയപ്പെട്ടവരും ദൈവസന്നിധിയിലിരിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിൽ നമുക്കൊരുമിച്ച് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും ഈ ഭൂമുഖത്ത് ഒരു ദിവസവും കൂടെ ലഭിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ശേഷം കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ സഭയ്ക്ക് നേതൃത്വം നൽകുന്ന അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവർ, സഹോദരന്മാർ, സഹോദരിമാർ, കുഞ്ഞുങ്ങൾ, എൽഡേഴ്സായിട്ടുള്ള പ്രിയപ്പെട്ടവരെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. ശേഷം നമ്മുടെ മീറ്റിങ്ങിന് സംബന്ധിക്കുന്ന പ്രിയ സിസ്റ്റർ സാറ പ്രത്യേകിച്ച് വന്ദനം ചെയ്യുകയാണ്. ഒരുമിച്ച് ഉള്ള ഈ കൂട്ടായ്മ അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ മറ്റാരെങ്കിലും പ്രിയപ്പെട്ടവർ പുതിയതായിട്ട് ഇന്ന് മീറ്റിങ്ങിന് സംബന്ധിക്കുന്നെങ്കിൽ അവരെല്ലാം യേശുവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ കുഞ്ഞുങ്ങളുടെ 10th പ്ലസ് ടു റിസൾട്ട് വരാനായിട്ടിടയായി. നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം നല്ല വിജയം ലഭിപ്പാൻ കർത്താവ് സഹായിച്ചു. കഴിഞ്ഞ നാളുകളിൽ അവരുടെ അധ്വാനത്തിൻ്റെ ഫലം സ്വർഗത്തിലെ ദൈവം അവർക്ക് നൽകിക്കൊടുത്തു. എല്ലാ കുഞ്ഞുങ്ങളെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും വിശേഷാൽ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല അഡ്മിഷൻ ലഭിക്കേണ്ടതിന് നമുക്ക് ഒരുമിച്ച് വീണ്ടും അവരെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നാം വായിച്ച സങ്കീർത്തനം അത് 100th സങ്കീർത്തനമാണ്. അതിൽ നിന്ന് ഒരു കാര്യം മാത്രം ഓർപ്പിച്ച് ദൈവസന്നിധിയിൽ ഇരിപ്പാനായിട്ട് കർത്താവിൽ ശരണപ്പെടുകയാണ്. ആരാധനയ്ക്ക് വേണ്ടി കർത്താവിന് സ്തോത്രം അർപ്പിക്കേണ്ടതിന് ആലയത്തിൽ കൂടി വരുവാൻ ആഹ്വാനം ചെയ്യുന്ന മനോഹരമായൊരു സങ്കീർത്തനമാണ് ഈ 100th സങ്കീർത്തനം. വളരെ കുറച്ച് വാക്യങ്ങൾ, 5 മാത്രം അടങ്ങിയിട്ടുള്ള ഒരു സങ്കീർത്തനമാണെങ്കിൽ തന്നെയും അമേൻ, ഈ തിരുവഴുത്തിലെ ഏക സ്തോത്ര സങ്കീർത്തനമാണ് ഈ 100th സങ്കീർത്തനം. സ്തോത്രം ചെയ്യണമെന്നുള്ള ആഹ്വാനം അനേക സങ്കീർത്തനങ്ങളിൽ കാണുന്നു എങ്കിൽ തന്നെയും തലക്കെട്ടിലെ സ്തോത്ര സങ്കീർത്തനം അല്ലെങ്കിൽ സാം ഓഫ് താങ്ക്സ് ഗിവിങ് എന്ന് കാണുന്ന ഏക സങ്കീർത്തനമാണ് ഈ 100th സങ്കീർത്തനം. ദൈവത്തെ സ്തുതിക്കുന്നതിനുള്ള ആഹ്വാനവും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നതിനുള്ള ആഹ്വാനവും രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനം. അതിൻ്റെ ആരംഭ വാക്യത്തിൽ തന്നെ നാം വായിക്കുന്നത് സകല ഭൂവാസികളുമായുള്ളവരേ യഹോവയ്ക്ക് ആർപ്പിടുവിനെന്ന സകലരും. ആ വാക്ക് നമ്മൾ ശ്രദ്ധിക്കുക, അവിടെ എഴുതിയിരിക്കുന്നത് ആർപ്പിടുവീനെന്നാണ്, ആർപ്പിടുവീനെന്നാണ്. എല്ലാവരും സ്തോത്രത്തോടെ യഹോവയ്ക്ക് ആർപ്പിടണം. അടുത്തത് വാക്യം, സന്തോഷത്തോടെ യഹോവയെ സേവിപ്പീൻ, സംഗീതത്തോടെ അവൻ്റെ സന്നിധിയിൽ വരുവീൻ എന്നാൽ. സന്തോഷത്തോടെ യഹോവയെ സേവിക്കുന്നവരാകണം. അത് കേവലം ശുശ്രൂഷ എന്നുള്ളത് ദൈവത്തോടുള്ള ബന്ധത്തിൽ മാത്രമല്ല, ഈ സേവിക്കുക അല്ലെങ്കിൽ സേവ് എന്ന പദം ഉപയോഗിക്കുന്നത് മനുഷ്യരോടുള്ള ബന്ധത്തിലും അമീൻ ആ പദം ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അമീൻ ഏതൊരു കാര്യവും കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ചെയ്യുന്നെങ്കിൽ അത് സന്തോഷത്തോടെ ചെയ്യുവാനായിട്ട് അമീൻ കഴിയണമെന്നോ സങ്കീർത്തനക്കാരൻ ഇവിടെ ഓർപ്പിപ്പിക്കുക. സന്തോഷത്തോടെ യഹോവയെ സേവിപ്പീൻ, അവൻ്റെ സന്നിധിയിൽ സംഗീതത്തോടെ വരുവീൻ. എന്തുകൊണ്ടാ അമീൻ ഈ ആഹ്വാനം നൽകിയിരിക്കുന്നതെന്നറിയാമോ? അതിൻ്റെ അടുത്ത വാക്യങ്ങളിൽ അത് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 3rd വാക്യം മുതൽ താഴോട്ട് അതിലൊന്ന്, യഹോവ തന്നെ ദൈവം എന്ന് അറിവീൻ. സ്തോത്രം. യഹോവ മാത്രമാണ് ഏക സത്യ ദൈവമെന്ന തിരിച്ചറിവ് സ്തോത്ര ഹൃദയത്തിൽ ഉണ്ടാകുമ്പോൾ അറിയാതെ ദൈവത്തെ ആരാധിപ്പാനിടയാകും, അറിയാതെ ദൈവത്തെ സ്തോത്രം ചെയ്യുവാനായിട്ടിടയായിത്തീരും. മെയിൻ പണ്ടൊരു
ഗാനമൊക്കെ പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഏകസത്യ ദൈവമേ ഉള്ളൂ, ഭൂവാസികളെ ഏകസത്യ ദൈവമേ ഉള്ളൂ. സ്തോത്ര കണ്ട കല്ലും മരങ്ങളും കൊണ്ട് പല രൂപം തീർത്ത് കൊണ്ടുവച്ചടുത്തിരിക്കും, കുന്തമല്ല സത്യദൈവം എന്നൊക്കെ പറഞ്ഞ് പണ്ട് പാടുന്നത് സ്തോത്രം വളരെ ആകാംക്ഷയോടെ, സ്തോത്രം വളരെ ആവേശത്തോടെ കേട്ടിട്ടുള്ളൊരു ഗാനമാണ്. ഇവിടെ ഇരിക്കുന്ന മിക്ക പേർക്കും ആ പാട്ട് അറിയാമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. പറയട്ടെ, സ്തോത്രം, ഏക സത്യ ദൈവമേ ഉള്ളൂ. ആ ദൈവത്തിൻ്റെ മഹത്വം നാം തിരിച്ചറിയുമ്പോൾ സ്തോത്രം അറിയാതെ സ്തോത്രം നമ്മുടെ അധരങ്ങളിൽ നിന്ന് ഉയരുവാൻ ഇടയായിത്തീരും. അവിടുത്തെ സന്നിധിയിൽ നാം സന്തോഷത്തോടെ കടന്നു വരുവാനായിട്ട് ഇടയായിത്തീരുമെന്നുള്ളതിൽ സ്തോത്രം അമേൻ മാറ്റമില്ല. അതിൻ്റെ രണ്ടാമത്തെ കാര്യം, അവിടുത്തെ ജനമാണ് നാം എന്നുള്ളതാണ്. അവിടെ എഴുതിയിരിക്കുകയാണ്, യഹോവതിൻ്റെ ദൈവം എന്നറിയുവാൻ അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവരാകുന്നു, അവൻ്റെ ജനവും അവൻ മേയിക്കുന്ന ആടുകളും തന്നെ. സ്തോത്രം, നമ്മെ സൃഷ്ടിച്ചത് അവനാണ്, നാം അവനുള്ളവനാണ്, അവനുള്ളവരാണ്. മാത്രമല്ല, അവൻ്റെ കൈക്കലെ ആടുകളാണ്. അമ്മേ സ്തോത്രം, അവിടുന്ന് ഇടയനും നാം ആടുകളുമാണെങ്കിൽ ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം, നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റുവാൻ സ്തോത്രം ഈ ഇടയന് സാധിക്കും. നമുക്ക് വേണ്ടി 23-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും സ്തോത്രം ഒരു ആടിന് വേണ്ടി ചെയ്തു കൊടുക്കുവാൻ ഇടയന് കഴിയുന്നെങ്കിൽ, ഇന്ന് പകൽക്കാലവും വ്യക്തമായിട്ട് പറയട്ടെ, ധൈര്യത്തോടെ എത്ര പേർക്ക് പറയുവാനായിട്ട് കഴിയോ, എൻ്റെ ആവശ്യങ്ങൾ ഇന്ന് വരെ നിറവേറ്റിയത് അവിടുത്തെ കൈക്കലെ ആട് എന്ന നിലയ്ക്ക് ഞാൻ ആയിരുന്നത് കൊണ്ടാണ് സ്തോത്രം ഇന്ന് വരെ അമ്മേ എൻ്റെ കാര്യങ്ങൾ അവിടുന്ന് നിറവേറ്റുവാൻ ഇടയായി തീർന്നത്. അങ്ങനെയെങ്കിൽ പറയാം, ഇന്ന് വരെ മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഇനി മേലാലും സ്തോത്രം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും ഈ മരുഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ നമ്മെ നടത്തുവാനും നമ്മുടെ കർത്താവും മതിയായവനാണ്. അങ്ങനെയെങ്കിൽ അടുത്ത വാക്യങ്ങളിൽ പറയുക, സ്തോത്രം, നാം ദൈവസന്നിധിയിൽ കടന്നു വരുന്നുവെങ്കിൽ സ്തോത്രത്തോടെ കടന്നു വരണം. അവിടുന്ന് നടത്തുന്ന വിധങ്ങളെ ഓർത്ത്, അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത് ഉപകാരങ്ങളെ ഓർത്ത് അമേൻ സ്തോത്രത്തോടെ കടന്നു വരണം. എൻ്റെ അവസാനത്തെ വാക്യം, യഹോവ നല്ലവനാ, അവിടുത്തെ ദയ എന്നേക്കുമുള്ളത്, അവിടുത്തെ വിശ്വസ്തത തലമുറ തലമുറയായി ഇരിക്കുന്നു. അത് നമുക്ക് മാത്രമല്ല, നമ്മുടെ പിതാക്കന്മാർക്ക് മാത്രമല്ല, അത് നമ്മുടെ തലമുറകളുടെ മേലും വ്യാപരിക്കുന്ന വിശ്വസ്തതയാ നമ്മുടെ ദൈവത്തിൻ്റെ വിശ്വസ്തത. അങ്ങനെയെങ്കിൽ അവസാനത്തെ വാക്യം നമുക്കൊന്ന് ഒരുമിച്ചൊന്ന് ചേർന്ന് പറയാമോ? യഹോവ, എല്ലാവരും ഒരുമിച്ച് ഈ ശബ്ദം പോരല്ലോ, യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്, അവൻ്റെ വിശ്വസ്തത തലമുറ തലമുറയായും ഇരിക്കുന്നു. അതേ നമ്മുടെ കർത്താവ് നല്ലവനാ, അവിടുത്തെ ദയ അത് എന്നേക്കുമുള്ളതാ. സ്തോത്രം, അവിടുത്തെ വിശ്വസ്തത തലമുറ തലമുറയായിട്ടുള്ളതാണ്. അമേരിക്ക കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്നുള്ള സമയങ്ങൾ സാക്ഷ്യത്തിന് വേണ്ടിയിട്ട് വിനിയോഗിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രാരംഭത്തിൽ അവർ എഴുന്നേൽക്കുമല്ലോ. അമേ, അവർ ചിൽഡ്രൻ വിൽ സ്റ്റാൻഡ് ടുഗദർ ആൻഡ് വിൽ റിസൈറ്റ് ദി ബൈബിൾ വേഴ്സ്. ജോസ്ന ജോസ് ജോസ്ന ജോസ് വിൽ കം ഫോർവേഡ് ആൻഡ് വിൽ ലീഡ് ദി സെഷൻ. Peter was 5 verses 6 to 7. So make yourselves humble. Put yourselves under God's mighty hand. Then he will honor you at the right time. Turn all your worries over to him. He cares about you. Amen. Amen. Shaul, hallelujah. അമ്മ, ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ തലമുറകളെ ദൈവകരങ്ങളെ ഏൽപ്പിക്കുന്നു. അവർക്ക് എഴുന്നേറ്റ് നിന്ന് വാക്യം പറയുവാനൊക്കെ സ്വർഗത്തിൽ ദൈവം ബലപ്പെടുത്തിയല്ലോ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അവിടുന്ന് മാനിക്കണമേ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കർത്താവെ, 10th പ്ലസ് 2 കർത്താവെ എക്സാം എഴുതിയ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട്. സ്വർഗത്തിലെ ദൈവം അവരെയെല്ലാം എക്സാം എഴുതുവാൻ ബലപ്പെടുത്തി. അവർക്ക് കൊടുത്ത നല്ല റിസൾട്ടിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തുമാറാകണമേ, ഒരു സഹായിക്കണമേ. അഡ്മിഷന് വേണ്ടി ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട്. സ്വർഗത്തിലെ ദൈവം നല്ല അഡ്മിഷൻ അവർക്ക് കൊടുക്കുമാറാകണമേ. ഞങ്ങളുടെ തലമുറകളെല്ലാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവ് സഹായിക്കണമേ. ഈ ഭൂമുഖത്ത് ഈ ദുഷ്ടലോകത്തായിരിക്കുമ്പോൾ നമ്മെ അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ നമ്മെ ജീവിതം മുന്നോട്ട് നയിപ്പാൻ കർത്താവ് സഹായിക്കണമേ എന്നിവിടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം ചൊല്ലി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ.
അവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. യു ഓൾ മേ ബി സീറ്റഡ്. മറ്റ് പ്രിയപ്പെട്ടവർക്ക്, മുതിർന്നവർക്ക് സാക്ഷ്യത്തിനുള്ള സമയത്തെ വേർതിരിക്കുന്നു. സാക്ഷ്യം പറയുവാൻ ആഗ്രഹിക്കുന്നവർ എഴുന്നേറ്റ് നിന്ന് സാക്ഷ്യം പറയാം. സഹോദരിമാരുടെ ഭാഗത്തുനിന്ന് സാക്ഷ്യം പറയുവാൻ ആഗ്രഹിക്കുന്നു. സഹോദരന്മാരുടെ ഭാഗത്തുനിന്ന് സാക്ഷ്യം പറയുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വീണ്ടും ഒരു സഭായുമായി കടന്നു വന്ന് ദൈവത്തെ ആരാധിപ്പാൻ കർത്താവ് തന്ന കൃപയ്ക്കാണ് നമ്മുടെ സ്തോത്രം. വിശുദ്ധന്മാരുടെ മധ്യ ദൈവവാസനോടും കുടുംബത്തോടും ചേർന്ന് ദൈവത്തെ ഒരു പ്രാവശ്യം കൂടി ഉയർത്തി കാണിപ്പാൻ ദൈവം എനിക്കൊരു അവസരം എടുത്തുന്ന കൃപയ്ക്കാണ് നമ്മുടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഈ വരുന്ന ഞായറാഴ്ച നാട്ടിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കും. ഒരു വെക്കേഷനോടുകൂടി നാട്ടിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഒരു സഭയുടെയും ദൈവവാസനും കുടുംബത്തെയും പ്രത്യേകം പ്രാർത്ഥന ചോദിക്കുന്നു. കുടുംബം നാട്ടിലായിരിക്കുന്നു, അവരെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചിട്ടുണ്ട്. സാക്ഷി Praise the Lord. God gave me a wonderful opportunity to stand and testify as God's holy name. God was good to me in past years. God kept me safe and sound. By God's grace, I could pass my board exam. And I thank everyone, especially Pastor Uncle and Pastor Auntie and all the church members and everyone who prayed for me. And please pray for my studies and for my spiritual life. Amen. Amen. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിലെ ആരാധനയിൽ വന്ന് സംബന്ധിക്കുവാൻ ദൈവം നൽകിയ അവസരത്തിനായിട്ട് സ്തോത്രം. ഒരു താങ്ക്സ് ഗിവിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നത്. കഴിഞ്ഞ ചർച്ച് കൗൺസിലിരുന്ന സമയത്ത് ഡൽഹിയിലുള്ളതായിരിക്കുന്ന ഒരു ദൈവസഭയുടെ പ്രവർത്തനത്തിന് വേണ്ടി, പണിക്ക് വേണ്ടി ഒരു കളക്ഷൻ എടുക്കുവാനുള്ളതായിരിക്കുന്ന പെർമിഷനിന് അവരെ സമീപിച്ചിരുന്നു. ദൈവകൃപയാല ചർച്ച് കൗൺസിൽ എനിക്കതിന് പെർമിഷൻ തരികയും ഒരു മാസം മുഴുവൻ ദൈവജനത്തിൻ്റെ ഇടയിൽ നിന്ന് സഭാപ്രവർത്തനത്തിന് വേണ്ടിയുള്ള ഒരു സംഭാവന സ്വീകരിക്കാനിടയായി. നമുക്കൊരുമിച്ച് ചേർന്ന് 1116 റിയാല് കളക്ട് ചെയ്യാനിടയായി തീർന്നു. ആ എമൗണ്ട് ദൈവസഭയ്ക്ക് അയച്ചു കൊടുക്കാൻ കർത്താവ് സഹായിച്ചു. ഇന്ന് കർത്താവ് അനുവദിച്ചാൽ ഇന്ന് പകലിൽ ആ ബിൽഡിങ്ങിൻ്റെ രജിസ്ട്രേഷൻ നടക്കുകയാണ്. അതിനും ദൈവസഭ നമ്മോട് നന്ദി അറിയിച്ചിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ഒഫീഷ്യൽ താങ്ക്സ് ഗിവിങ് ലെറ്റർ അവർ നമുക്ക് അയച്ചു തരുന്നതായിരിക്കും. ഈ പ്രവർത്തനത്തിനോട് എന്നോടുകൂടെ സഹകരിച്ച എല്ലാ ദൈവദാസീദാസന്മാർക്കും കർത്താവിൻ്റെ നാമത്തിൽ നന്ദി അറിയിക്കുകയും ധാരാളമായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ. സ്തോത്രം. നമുക്കൊരു നിമിഷം അമ്മയെ സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരെ ദൈവസന്നിധിയിലെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയ കുഞ്ഞ് ആരോന് വേണ്ടി പ്രാർത്ഥിക്കാം. കുഞ്ഞിന് കർത്താവ് ഒരു വർഷവും കൂടെ ദാനമായി നൽകിയല്ലോ. അമ്മയെ അവൻ്റെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ ദൈവസാന്നിധ്യം ഇരിക്കേണ്ടതിന് അമ്മയെ പൈതലിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ പ്രിയ ജെയിംസ് ചാനെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. അമ്മയും അച്ഛൻ ഞായറാഴ്ച നാട്ടിലേക്ക് വെക്കേഷനോടുള്ള ബന്ധത്തിൽ കടന്നു പോകുന്നു. യാത്രയിലൊക്കെ ദൈവസാന്നിധ്യം ഇരിക്കേണ്ടതിന് പ്രത്യേകിച്ച് ആൻറ്റിയും അമ്മയൻ പൈതലുമൊക്കെ നാട്ടിലായിരിക്കുമ്പോഴും ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം കൂടെ ഇരിക്കേണ്ടതിന് നമുക്ക് പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ ആശേറിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മയെ കഴിഞ്ഞ ദിവസം ബോർഡ് എക്സാമിന് പാസ്സാകുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചല്ലോ. വീണ്ടും കർത്താവ് ബലപ്പെടുത്തേണ്ടതിന്, മാനിക്കേണ്ടതിന്, നമുക്ക് പഠനത്തിലൊക്കെ ദൈവസാന്നിധ്യം ഇരിക്കേണ്ടതിന് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ കർത്താവിൻ്റെ ദാസൻ പ്രിയ മോൻസിക്ക് ബ്രദർ പറഞ്ഞ കാര്യം നാം കേട്ടല്ലോ. ഡൽഹിയിലുള്ള ഒരു സഭയ്ക്ക് വേണ്ടി അമ്മയെ കഴിഞ്ഞ നാളുകളിൽ സാമ്പത്തികമായി ദൈവസഭ സഹായിക്കുവാനിടയായി തീർന്നു. ഇന്ന് ബിൽഡിങ്ങിൻ്റെ രജിസ്ട്രേഷൻ നടക്കുന്നല്ലോ. സഭയെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മയെ അവരെയും ദൈവം അനുഗ്രഹിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മയും വരും ദിവസം നടക്കുന്ന സാക്ഷ്യമാണ് റിവൈവൽ മീറ്റിങ്ങിനെ
ദൈവകരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. റിവൈവൽ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമല്ലോ. കർത്താവിൻ്റെ ദാസൻ്റെ യാത്രയിലെല്ലാം ദൈവസാന്നിധ്യം ഇരിക്കേണ്ടതിനും അമ്മയെ ശുശ്രൂഷകളെ ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കേണ്ടതിനും നമുക്ക് ഓരോരുത്തർക്കും കർത്താവിൻ്റെ ദാസൻ്റെ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിനും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരിൽ ഒരാൾ പ്രാർത്ഥിക്കുമല്ലോ. प्रभु जी हम आपकी स्तुति करते हैं इस सुंदर समय के लिए धन्यवाद प्रभु जी हालेलुया प्रभु जी फिर से आपने हमें हालेलुया प्रभु जी हरे प्रभु जी आपके बच्चों को प्रभु जी साले में आने के लिए कृपा दिया इसके लिए धन्यवाद प्रभु जी हालेलुया प्रेज द लॉर्ड हालेलुया स्वर्गीय पिता प्रभु जी हालेलुया प्रेज द लॉर्ड हालेलुया जो प्रभु जी टेस्टिमनीज किए हैं प्रभु जी उन सब हालेलुया प्रेज द लॉर्ड गवाहियों के लिए हम धन्यवाद देते हैं प्रभु जी हालेलुया प्रभु जी छोटे बेटे के लिए धन्यवाद देते हैं अरुण बेटे को ब्लेस कीजिएगा हालेलुया बाबू ब्रदर उनके परिवार को ब्लेस कीजिएगा प्रभु बच्चे को अनुग्रहित कीजिएगा हालेलुया प्रभु यीशु मसीह के नाम में हालेलुया प्रेज द लॉर्ड स्वर्गीय पिता हालेलुया मैं धन्यवाद देता हूँ प्रेज द लॉर्ड जेम्स चैन के लिए धन्यवाद प्रभु जी हालेलुया छुट्टी जा रहे हैं स्वर्गीय पिता उन्हें सहायता कीजिएगा एक अच्छी वेकेशन दीजिएगा प्रभु जी हालेलुया प्रेज द लॉर्ड आने जाने में उन्हें सहायता कीजिएगा प्रभु जी हालेलुया प्रभु जी आपकी कृपा में उन्हें ढक लीजिए प्रभु यीशु मसीह के नाम में हम प्रार्थना करते हैं खुदा परमेश्वर हालेलुया आशीष बेटे को प्रभु जी आपने हालेलुया एक अच्छा रिजल्ट दिया इसके लिए धन्यवाद हर एक बच्चों को प्रभु जी आपने सहायता किया हालेलुया प्रभु जी 10th बोर्ड में और 12th बोर्ड में प्रभु जी आपने हालेलुया हर एक बच्चों को ब्लेस किया हालेलुया प्रेज द लॉर्ड प्रभु जी आने वाले हालेलुया दिनों में उन्हें एडमिशन देना है हालेलुया उन्हें मदद कीजिएगा सहायता कीजिएगा प्रार्थना करता हूँ प्रेज द लॉर्ड हालेलुया प्रभु जी आपके अभिषेक दास हालेलुया प्रेज द लॉर्ड हालेलुया पास्टर मोहन सिंह को ब्लेस कीजिएगा प्रभु जी आपके दास को सहायता कीजिएगा उनके परिवार को ब्लेस कीजिएगा और उनके कलीसिया के लिए प्रभु जी हालेलुया प्रेज द लॉर्ड हालेलुया जो प्रभु जी हालेलुया धन इकट्ठा किया प्रभु जी हालेलुया प्रेज द लॉर्ड हालेलुया प्रभु जी आपके नाम की महिमा के लिए हालेलुया प्रेज द लॉर्ड कलीसिया के बढ़ोतरी के लिए प्रभु जी हालेलुया इसके बाद आशीषित कीजिएगा हालेलुया प्रभु जी हालेलुया आने वाले दिनों में प्रभु जी हालेलुया जो प्रेज द लॉर्ड प्रेयर मीटिंग्स हो रहे हैं प्रभु जी हालेलुया बाइबल स्टडी हो रहा है प्रभु जी हालेलुया प्रभु जी मीटिंग्स को ब्लेस कीजिएगा आपके अभिषेक दास को सहायता कीजिएगा प्रभु जी हालेलुया सही वक्त पर वो यहाँ आ सके प्रभु जी हमारे कलीसिया को अनुग्रहित कीजिएगा स्वर्गीय पिता प्रार्थना करता हूँ हालेलुया आपके अभिषेक दास के द्वारा जो कलाम आप हमारे बीच में बांट रहे हैं प्रभु जी हमें सहायता कीजिएगा आपके वचन को ध्यान पूर्वक सुनने के लिए और आपके वचन पर प्रभु जी अमल करने के लिए हमें सहायता कीजिएगा पूरे कलीसिया को अनुग्रहित कीजिएगा प्रभु यीशु मसीह के प्यारे मीठे नाम में मैं प्रार्थना करता हूँ आमेन 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 स्तोत्र इब्रानी लेखन 12 അതിൻ്റെ 1, 2, 3 വാക്യങ്ങൾ ശബ്ദമുയർത്തി വായിക്കാമോ? എബ്രായ ലേഖനം 12 1, 2, 3 വാക്യങ്ങൾ. ഓടി തളർന്നു. ഇനി ഈ വിശ്വാസ ജീവിതത്തിൽ എങ്ങനെ മുന്നോട്ട് ഞാൻ പോകും എന്ന് ചിന്തിച്ചുകൊണ്ട് ഭാരപ്പെടുന്ന പ്രയാസപ്പെടുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് പ്രോത്സാഹനമായിട്ട് എഴുതിയിരിക്കുന്ന ഒരു വചനഭാഗമാണ് എബ്രായ ലേഖനം 12. ഈ 12 ആരംഭവാക്യങ്ങളിൽ നിന്ന് ഇവിടെ ഇരിക്കുന്ന ജനം ഒരുപാട് മെസ്സേജസ് കേട്ടിട്ടുള്ളതാണ് എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഇന്നലെ രാത്രിയിലും അതിൻ്റെ 3 ആസ്പദമാക്കി നമുക്കൊരുമിച്ച് ദൈവവചനത്തിൽ നിന്ന് ധ്യാനിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. ഓട്ടക്കാർക്കുള്ള അവസാന നിർദ്ദേശം എന്ന നിലയ്ക്ക് വളരെ വ്യക്തതയോടെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന
ചില കാര്യങ്ങൾ ഈ 12 അധ്യായത്തിൻ്റെ ആദ്യ ചില ഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ 12 അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ വായിക്കുന്നതിന് മുൻപായിട്ട് തന്നെ 11 അധ്യായത്തിൻ്റെ അവസാന രണ്ട് വാക്യങ്ങളും കൂടെ ഒന്ന് വായിക്കുന്നത് കുറച്ചും കൂടെ വ്യക്തത വരാനായിട്ട് കാരണമായി തീരും. അതിൻ്റെ 39 വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു, അവരെല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും വാക്തത്വ നിവർത്തി പ്രാപിച്ചില്ല. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരുന്നു. സ്തോത്രം. വിശ്വാസവീരന്മാരുടെ നീണ്ട പട്ടിക ഹാബേൽ മുതൽ തുടങ്ങി അനുഗ്രഹീതരായ കർത്താവിന് വേണ്ടി നിലകൊണ്ട പരീക്ഷാഘട്ടങ്ങളിലും പ്രതികൂല സാഹചര്യങ്ങളിലും സ്തോത്രം നിലകൊണ്ട ദൈവദാസന്മാരുടെ നീണ്ട പട്ടികയുടെ വിവരണത്തിന് ശേഷം ഇപ്രകാരം എഴുതി വച്ചിരിക്കുകയാ, അവരെല്ലാം വിശ്വാസത്തിൽ നിലകൊണ്ടവരാ, വിശ്വാസത്തിൽ സാക്ഷ്യം ലഭിച്ചവരാ, എന്നാൽ അവരാരും വാഗ്ദത്ത നിവർത്തി പ്രാപിച്ചില്ല. അമീൻ. അതിൻ്റെ ഒരു കാരണം, നമ്മെ കൂടാതെ ഈ രക്ഷയുടെ പൂർത്തീകരണം അവർക്കും പ്രാപിക്കുവാനായിട്ട് കഴിയുന്നതല്ല എന്ന് സ്തോത്രം എബ്രായൻ ലേഖന കർത്താവ് വ്യക്തമായി അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ട് ഇപ്രകാരം പറയുകയാണ്, അതെ, ദൈവം നമുക്ക് നല്ലതൊന്ന് മുൻകരുതിയിരിക്കുകയാണ്. സ്തോത്രം. ഈ നല്ലതിനെ പ്രാപിക്കുവാൻ നാം ഓടണം. ഈ ഓട്ടത്തിൽ നാം എന്തൊക്കെ വിട്ടുകളഞ്ഞിട്ട് ഓടണമെന്ന് വ്യക്തമായി 12 അധ്യായത്തിൻ്റെ ആരംഭവാക്യങ്ങളിൽ കാണുകയാണ്. 4 കാര്യങ്ങളാണ് നാം അറിഞ്ഞിരിക്കേണ്ടത്. നമുക്കെല്ലാം അറിയാം. 1, പാപം വിട്ടോടണം. 2, ഭാരം വിട്ടോടണം. 3, ഒരു ലക്ഷ്യ ബോധത്തോടെ നാം ഓടണം. 4, ലക്ഷ്യത്തിലേക്ക് നോക്കി നാം ഓടണം. ഒന്നും കൂടെ ഞാൻ ആ ഭാഗം ഒന്ന് ആവർത്തിക്കുകയാണ്. 1, പാപം വിട്ടോടണം. എങ്ങനെയുള്ള പാപം? മുറുകെ പറ്റുന്ന പാപം. സ്തോത്രം. നാം കയറി ചെന്ന് പെട്ടുപോയിട്ട് ഊരുവാൻ കഴിയാത്തതായിട്ടുള്ള പാപമണ്ഡലങ്ങളുണ്ടെങ്കിൽ അവയെ വിട്ട് ഓടുവാനായിട്ട് തയ്യാറാകണം. ഞാൻ ഒരു കഥ ഒരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. ഈ ഭാഗവുമായി ബന്ധപ്പെട്ട് വായിച്ച വേളയിൽ ഒരിക്കൽ സ്തോത്രം, ചങ്ങനാശ്ശേരിയിൽ നിന്ന് ബോട്ടിലെ കോട്ടയത്തേക്ക് രാത്രിയിൽ രണ്ട് പ്രിയപ്പെട്ടവർ യാത്ര ചെയ്യുന്നു. യാത്ര ചെയ്യുമ്പോൾ അവർ ഈ ബോട്ടിൽ കയറിയിട്ട് അവൻ ബോട്ടെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് വള്ളമാണ്, പടക്. അതിൽ കയറിയിട്ട് അത് ആഞ്ഞു തുഴയുന്നുണ്ട്. അപ്പം തുഴയുമ്പോൾ വെള്ളത്തിൻ്റെ ഓളം കാരണം നല്ലതുപോലെ ഈ വള്ളം കടന്ന് അനങ്ങുന്നുണ്ട്. അവർ രാത്രി മുഴുവൻ ചിന്തിക്കുന്നത് ഇത് മുന്നോട്ട് നീങ്ങുന്നു എന്ന തലത്തിൽ അവരാഞ്ഞാഞ്ഞ് തുഴയുകയാണ്. എന്നാൽ രാവിലെ സൂര്യൻ ഉദിച്ചപ്പോൾ അവർ കാണുന്നു, അവർ ചങ്ങനാശ്ശേരിയിൽ തന്നെ നിൽക്കുക, അവർ മുമ്പോട്ട് പോകുന്നില്ല. രാത്രി മുഴുവൻ ആ ഇരുട്ടത്ത് അവർ ചിന്തിച്ചത് നീങ്ങുന്നുണ്ടെന്നാണ്. അത് കഴിഞ്ഞത് നോക്കിയപ്പോഴാണ് മനസ്സിലാകുന്നത് അതിൻ്റെ ഇങ്ങേയറ്റത്തെ കയറ് തൊട്ടടുത്ത മരത്തിൽ കെട്ടിയിരിക്കുകയാണ്. സ്തോത്രം. ഈ മരത്തിൽ നിന്ന് കയറ് ഊരിയിട്ടില്ല. രാത്രി പറയട്ടെ, ചില പാപങ്ങൾ ഇതുപോലെയാ. അമ്മ ചിലതൊക്കെ വിട്ടുകളയുവാനായിട്ട് സ്തോത്രം ഓടുന്നുണ്ടെന്ന് തോന്നുന്നെങ്കിലോ, സ്തോത്രം, ലക്ഷ്യസ്ഥാനത്ത് എത്തണമെങ്കിൽ സ്തോത്രം ഇതുപോലെ കെട്ടിയിരിക്കുന്ന ചില കെട്ടുകളൊക്കെ പൊട്ടിച്ചു കളഞ്ഞാലേ ലക്ഷ്യസ്ഥാനത്ത് എത്തുകയുള്ളൂ എന്ന് സ്തോത്രം ഇന്ന് പകൽക്കാലവും നാം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. ഇതുപോലെയുള്ള ബന്ധത്തിൽ മറ്റൊരുദാഹരണം കൂടെ നാം കേൾക്കാറുണ്ടല്ലോ. സ്തോത്രം. ഒരിക്കലും മഴവെള്ളപ്പാച്ചിലിൽ അനേക സാധനങ്ങൾ വെള്ളത്തിൽ കൂടെ ഒഴുകി വരുമ്പോൾ ചില യൗവനക്കാർ തീരുമാനിച്ചു, ഞങ്ങൾക്ക് സ്തോത്രം ഇതിൽ ചിലത് നമുക്ക് പ്രയോജനപ്പെടുമെന്നുള്ള ചിന്തയിൽ ഒരു വലിയ കമ്പിളിക്കെട്ടാണെന്നുള്ള ചിന്തയിൽ ഒരു വ്യക്തി എടുത്തു ചാടി ഈ കമ്പിളിയിൽ മുറുകെ പിടിച്ചു. സ്തോത്രം. എത്ര വലിച്ചിട്ടും കരയിലേക്ക് കയറുന്നില്ല. ഒടുക്കം ഈ കൂട്ടത്തിൽ നിന്ന് അവർ ഈ വ്യക്തിയോട് പറഞ്ഞു, നീ ഇങ്ങ് കടന്നുപോര് എന്ന് പറഞ്ഞപ്പോൾ സ്തോത്രം വ്യക്തി പറയുക, ഞാനിതിനെ വിട്ടു, പക്ഷേ ഇതെന്നെ വിടുന്നില്ല.
അതൊരു കരടിയായിരുന്നു എന്ന് സ്തോത്രമുള്ള കഥകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്ന് ഇന്ന് പകൽക്കാലം വളരെ വ്യക്തതയോടെ വിളിച്ചു പറയട്ടെ, അത് തന്നെയാണ് വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മുറുക പറ്റിയിരിക്കുന്ന പാപം ഓട്ടത്തിൽ തടസ്സമാകുന്നെങ്കിൽ ഒന്നും കൂടെ വ്യക്തമായിട്ട് ഞാൻ പറയാം. സ്തോത്രം, ജീവിതത്തിൽ കർത്താവിനെ ലക്ഷ്യം വെച്ച് ഓടുന്ന ഒരു ദൈവ പൈതലിന് തൻ്റെ ജീവിതത്തിൻ്റെ തലങ്ങളിൽ എന്തെങ്കിലും തടസ്സമാകുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ദൈവഹിത പ്രകാരമല്ലാത്തത് എന്തെങ്കിലും ജീവിതത്തിന്റെ തലങ്ങളിൽ സംഭവിക്കുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിനെ വിട്ട് ഓടേണ്ടത് ആവശ്യമാണ്. സ്തോത്രം, സ്തോത്രം. കർത്താവിൻ്റെ ഹിതത്തിന് എതിരായിട്ടുള്ള സകല പ്രവൃത്തിയും ഹമാട്ടിയ അമേൻ പാപമാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ അമേൻ ഓരോ ദിനവും നാം പ്രാർത്ഥിക്കേണ്ടത് കർത്താവേ അശുദ്ധീകരണത്തോടെ അവിടുന്ന് എന്നെ നിർത്തണമേ. ആ രക്തത്താലുള്ള ശുദ്ധീകരണം പ്രാപിച്ച്, വചനത്താലുള്ള ശുദ്ധീകരണം പ്രാപിച്ച്, സ്തോത്രം, ഓട്ടത്തിന് തടസ്സമായി എൻ്റെ വാക്കുകളിലാകട്ടെ പ്രവൃത്തി മണ്ഡലങ്ങളിലാകട്ടെ, സ്തോത്രം, ഏതെങ്കിലും തലത്തിലുള്ളത് സംഭവിക്കുന്നുവെങ്കിൽ അവയെ എന്നോട് ക്ഷമിച്ച് ശുദ്ധീകരണത്തോടുകൂടെ ഈ ഓട്ടം തികയ്ക്കുവാൻ തക്കവണ്ണം സ്തോത്രം നമ്മെ ഏൽപ്പിച്ച് കൊടുക്കേണ്ട കാലഘട്ടമാണ് ഈ ദുഷ്ട കാലഘട്ടം എന്നുള്ളത് നമ്മെ നാം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. രണ്ട്, സകല ഭാരവും വിട്ടോടണം. സകല ഭാരവും, നമുക്കറിയാം ഭാരങ്ങൾ ചുമന്നുകൊണ്ടുള്ള ഓട്ടം അത് ഓടി തീർക്കുവാനായിട്ട് കഴിയുകയില്ല. ഞാൻ സ്തോത്ര ഓട്ടക്കാരെ കണ്ടിട്ടുണ്ട്, നാം കണ്ടിട്ടുണ്ട്. ഇവിടെയുള്ള പ്രിയപ്പെട്ടവർക്കൊക്കെ നല്ലതുപോലെ അറിയാം, ഈ ഓട്ടം ഓടുന്നവർ അവർ നല്ലതുപോലെ അധ്വാനിക്കുന്നവരാണ്, അവർ നല്ലതുപോലെ കഠിന പ്രയത്നം ചെയ്യുന്നവരാണ്. സ്തോത്രം, ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല വണ്ണമുള്ളവർക്ക് ഓടുവാനായിട്ട് കഴിയുമില്ല. ഈ ഒരർത്ഥത്തിലും കൂടെ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്തോത്രം, എപ്പോഴും അവരുടെ ശരീരത്തെ ഓടുവാൻ പാകത്തിൽ അവർ ക്രമീകരിച്ചിരിക്കും. സ്തോത്ര ഭാരമാകുന്നതിനെ വിട്ടുകളഞ്ഞിട്ട്, സ്തോത്ര ഭാരമായിട്ടുള്ളവ എന്തെല്ലാമോ അതെല്ലാം വിട്ടുകളഞ്ഞിട്ട് ഓടുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. ഒരു വ്യക്തിയെ ഏറ്റവും കൂടുതൽ സ്തോത്രം അലട്ടുന്ന ഒരു ഭാരമാ ചിന്താകുലം എന്നുള്ളത്. സ്തോത്രം, ഇന്ന് ഇന്ന് പകൽക്കാലം വിളിച്ചു പറയട്ടെ, ചിന്താകുലമില്ലാത്ത മനുഷ്യരാരാ ഉള്ളേ? സ്തോത്രം, ചിന്താകുലം സകല മനുഷ്യർക്കുമുണ്ട്. ഇവിടെ പ്രസംഗിക്കുന്ന എനിക്കുമുണ്ട്, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കുമുണ്ട്. അതില്ല എന്ന് നമുക്കാർക്കും പറയുവാനായിട്ട് കഴിയില്ല. സ്തോത്രം, ചിന്താകുലമില്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കുഞ്ഞു മക്കളെ ഒന്ന് നോക്കാം, അവർക്ക് മാത്രമേ അതില്ലാത്തത് കാണത്തുള്ളൂ. എന്നാൽ സ്കൂളിൽ പോകാൻ തുടങ്ങിക്കേ സ്തോത്രം ചിന്താകുലങ്ങൾ ഉണ്ടാകും. അമേ, അതുവരെയുള്ള കുഞ്ഞുങ്ങൾ അവരടിച്ചു പൊളിച്ച് അവരുടെ ജീവിതം മുന്നോട്ട് നയിക്കും. ചിലപ്പോഴെങ്കിലും തോന്നിയിട്ടില്ലേ അതുപോലെ ഒരു കുഞ്ഞായിട്ട് ഇരുന്നാൽ തന്നെ മതിയെന്ന്? എന്താ കാരണം? സ്തോത്രം, ഈ ഭാരങ്ങളൊക്കെ ഒന്ന് ഇറക്കി വെച്ച് സ്തോത്ര സന്തോഷത്തോടെ ആയിരിക്കേണ്ടതിനാ ഇന്ന് പറയാം. സ്തോത്രം, അമേൻ, ഇതിന് മറ്റൊരു പദം അമേൻ മെഡിക്കൽ ടേമിൽ ഉപയോഗിക്കുന്ന നിങ്ങൾക്കറിയാം, ഡിപ്രഷൻ എന്നുള്ളതാ. സ്തോത്രം, ഈ ചിന്താകുലവുമായിട്ട് ഹോസ്പിറ്റലിൽ ചെന്നാൽ ആൻറ്റി ഡിപ്രസൻസ് ടാബ്ലറ്റ്സ് നിങ്ങൾക്ക് ചിലപ്പോൾ ലഭിച്ചെന്നിരിക്കും. എന്നാൽ അതൊന്നും ഒരു ശാശ്വതമല്ല. സ്തോത്രം, തിരുവഴു ഇതിന് ഏക മാർഗമെന്ന് ഇന്ന് പകൽക്കാലം വളരെ വ്യക്തതയോടെ ഞാൻ വിളിച്ചു പറയാം. യേശുവിന്റെ സന്നിധിയിൽ കടന്നു വരുന്ന ഏതൊരു ദൈവ പൈതലിനും അവിടുത്തെ വാഗ്ദത്തമുണ്ട്, നിങ്ങളുടെ ചിന്താകുലം എന്റെ മേൽ ഇട്ടുകൊള്ളുക. സ്തോത്രം. ഒരു വിശ്വാസി ചിന്താകുലങ്ങൾക്ക് അടിമപ്പെട്ടു പോകരുതെന്നാ വചനം പഠിപ്പിക്കുന്നത്. ചിന്താകുലങ്ങൾ ഉണ്ടാകാം, ഇല്ല എന്ന് ആർക്കും പറയാൻ കഴിയില്ല. എന്നാൽ ഈ ചിന്താകുലങ്ങൾക്ക് അടിമപ്പെട്ടു പോകരുത്. സ്തോത്രം, എന്താ അതിൻ്റെ കാരണം എന്നറിയാമോ? അമൻ, സ്തോത്രം, നമ്മളുടെ ഭാരത്തെ അമൻ മറികടക്കുവാൻ തക്കതായ ഒരു ശക്തി സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ടെന്ന് സ്തോത്രം വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അമേ, ഗിരിപ്രഭാഷണത്തിൽ മാത്രം ഏകദേശം 5 പ്രാവശ്യം, ഗിരിപ്രഭാഷണത്തിൽ മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ, സെർമൺ ഓൺ ദി മൗണ്ട്, അതിൽ മാത്രം 5 പ്രാവശ്യത്തോളം കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വിചാരപ്പെടരുത്. എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും എന്നതിനെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടരുത്. എന്നിട്ട് കർത്താവ് പറയുക, മുമ്പേ അവൻ്റെ രാജ്യനീതി അന്വേഷിപ്പേൻ, അതോടുകൂടെ നിങ്ങളുടെ ആവശ്യങ്ങളെ നിറവേറ്റുവാൻ കഴിയുന്ന സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ ആവശ്യങ്ങളുടെ മേൽ പ്രവർത്തിക്കുവാനായിട്ടിടയായിത്തീരും. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, അമേൻ, ദൈവസന്നിധിയിൽ കണ്ടെത്താവുന്ന സന്തോഷത്തിനപ്പുറമായൊരു സന്തോഷം വേറെ ഇല്ല.
ദൈവസന്നിധിയിൽ കണ്ടെത്തുന്ന സ്തോത്രം, ഒരു സമാധാനത്തിനപ്പുറമായ ഒരു സമാധാനം ഈ ലോകത്തിൽ വേറെ ഇല്ല. ആമേൻ. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വളരെ ശക്തമായിട്ട് പറയുന്നത്, നമ്മുടെ കൂട്ടായ്മകൾ മുടക്കരുത്, നമ്മുടെ മീറ്റിങ്ങുകൾ മുടക്കരുത്. ഏതെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ സ്തോത്രം അവ മീറ്റിങ്ങുകൾക്ക് കടന്നു വരണം. ഞാൻ സ്തോത്രം എപ്പോഴും ഓർപ്പിക്കാറുണ്ട്, നമ്മുടെ പിതാക്കന്മാർ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയാമോ? സ്തോത്രം അവരുടെ ജീവിതത്തിൽ ആമേൻ അവ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള പിതാക്കന്മാർ ഒരുപാട് പേരുണ്ട്. അവർ കിടപ്പിലാകുന്ന അവരുടെ അവസാന സമയം വരെയും അവർക്ക് തീർത്തെഴുന്നേറ്റ് നടക്കുവാൻ പറ്റാതിരുന്ന സമയം വരെയും സ്തോത്രം അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരൊക്കെ കൂട്ടായ്മകളിൽ സംബന്ധിച്ചിട്ടുണ്ട്. അത് ഇന്നത്തെ പോലെ വാഹനം കൊണ്ട് പടിക്കലിട്ടിട്ട് കയറുന്ന പരിപാടി ആയിരുന്നില്ലല്ലോ അന്ന്. ആമേ, കിലോമീറ്ററുകൾ 5, 6, 7 കിലോമീറ്ററുകൾ നടന്നു പോയി ദൈവത്തെ ആരാധിക്കുന്ന സ്തോത്രം, ആ സമയത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഓർക്കണം. പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഇവിടെ ആയിരിക്കുന്ന ഒട്ടുമുക്കാൽ പേരും സ്തോത്രം ആ പിതാക്കന്മാരുടെ ആ മാതാക്കളുടെ തലമുറകളല്ലേ ഞാൻ ഉൾപ്പെടെ ആഗ്രഹിക്കിൽ പറയാം. സ്തോത്രം അവർ നമുക്ക് വേണ്ടി വെച്ചിട്ട് പോയ പാത പിന്തുടർന്നുകൊണ്ട് സ്തോത്രം ദൈവ സന്നിധിയിൽ അവരനുഭവിച്ച സന്തോഷമുണ്ടല്ലോ, അവരനുഭവിച്ച സമാധാനമുണ്ടല്ലോ, അത് പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ സ്തോത്രം ആ ചിന്താകുലങ്ങൾ എവിടെയെങ്കിലും എവിടെ ഇറക്കി വെക്കുമെന്ന് ഭാരപ്പെടുന്ന ആരെങ്കിലും ഇന്ന് പകൽക്കാലം ഇതിനകത്തിരപ്പുണ്ടെങ്കിൽ വളരെ വ്യക്തതയോടെ വിളിച്ചു പറയാം, ചിന്താകുലം ഇറക്കി വെക്കുവാൻ, നമ്മുടെ ഭാരം ഇറക്കി വെക്കുവാൻ അവ കഴിയുന്ന ഒരേ ഒരുവൻ ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യ കടന്നു വന്നിട്ടുള്ള നമ്മുടെ കർത്താവും മാത്രമോ? സ്തോത്രം. അവിടെ കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇവയെക്കുറിച്ച് ജാതികൾ അന്വേഷിക്കുന്നു, അതിന് കാരണം അവർക്കറിയില്ല എവിടെയായി ഇറക്കി വെക്കണമെന്ന്. ഇന്ന് പകൽക്കാലം ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾക്ക് അമേ കർത്താവ് യേശുവിൻ്റെ ഗിരിപ്രഭാഷണം കേൾക്കുന്നവർക്കറിയാം അവരുടെ ഭാരം എവിടെ ഇറക്കി വെക്കണം. എന്നിട്ട് പറയുക, നാളേക്കായി വിചാരപ്പെടരുത്. സ്തോത്രം. ഈ ലോകത്തിലുള്ള മനുഷ്യർ അവരുടെ ഭാരം തനിയെ ചുമക്കുവാൻ അമേ സ്തോത്രം അമേ ബന്ധപ്പെടുമ്പോൾ സങ്കീർത്തനക്കാരൻ 55:22 പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചു കൊള്ളുക. സ്തോത്രം. ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ ഈ വാക്യം ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നൊന്ന് പറയാമോ? നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചു കൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവിടുന്ന് ഒരു നാളും എന്തു ചെയ്യത്തില്ല, സമ്മതിക്കത്തില്ല. ആ വാക്യം ഒന്ന് ഉറച്ചു പറഞ്ഞ, നീതിമാൻ കുലുങ്ങിപ്പോകാൻ, തകർന്നു പോകാൻ, തളർന്നു പോകാൻ അവിടുന്ന് അനുവദിക്കത്തില്ല. അതിൻ്റെ കാരണം സ്തോത്രം, നമ്മുടെ ഭാരത്തെ മാറ്റുവാൻ കഴിയുന്നവൻ, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയുന്നവൻ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവൻ, നമ്മുടെ സ്തോത്ര ചിന്താ മണ്ഡലങ്ങൾക്ക് അസാധ്യമെന്ന് തോന്നുന്നതിനെ സാധ്യമാക്കുവാൻ കഴിയുന്ന കർത്താവിൻ്റെ സാന്നിധ്യം ഇന്ന് പകലും നമ്മുടെ മധ്യ വ്യാപരിക്കുമ്പോൾ തിരുവെഴുത്തിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വരുന്ന ആശ്വാസം ഇതാ, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചു കൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങി പോകുവാൻ അവിടുന്ന് ഒരു നാള് സമ്മതിക്കത്തില്ല. ഒരു കരമഷകരാജകൽക്കന ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അമ്മ ഭാരത്തോടെ ആയിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ വളരെ വ്യക്തതയോടെ അമ്മ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് വിളിച്ചു പറയട്ടെ, നിന്റെ ഭാരം ഇറക്കി വെക്കുക. നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന, നിനക്ക് വിടുതലയക്കുന്ന, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ശക്തിമാനായ ഒരു കർത്താവിൻ്റെ സാന്നിധ്യം ഇന്ന് പകൽ. ഹല്ലേലൂയ. സ്തോത്രം. പത്രോസിൻ്റെ ലേഖനത്തിൽ നാം വായിക്കുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവേൻ. സ്തോത്രം. ഒരു ദൈവപൈതല് ഒരിക്കലും ഭാരം ചുമന്നുകൊണ്ട് ഈ ഓട്ടം ഓടണമെന്ന് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത്, സ്തോത്രം, അവൻ നിങ്ങൾക്കായി. ആമേൻ. ഗിരിപ്രഭാഷണത്തിൽ നാം വായിച്ചു, നാളേക്കായി വിചാരപ്പെടരുത്. പ്രിയപ്പെട്ടവരെ, സ്തോത്രം, നമ്മുടെ നാളെ നാം അറിയുന്നില്ല.
നമ്മുടെ നാളെ അറിയുന്ന ഒരേ ഒരുവൻ നമുക്ക് വേണ്ടി കാലങ്ങൾക്ക് മുമ്പേ പദ്ധതിയിട്ടിട്ടുള്ള സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുമെന്ന് വാഗ്ദത്തം ചെയ്തിട്ടുള്ള നമ്മുടെ കർത്താവ് മാത്രമാണെങ്കിൽ നാളെ കുറിച്ച് വിചാരപ്പെടുന്നതിന് പകരം നമുക്ക് വേണ്ടി കരുതുന്ന ഒരു സ്വർഗത്തിലെ കർത്താവിന്റെ സാന്നിധ്യം എന്നോട് കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പോടുകൂടെ ഇന്ന് പകൽക്കാലവും പൂർണ്ണ സന്തോഷത്തോടെ ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് നമുക്ക് ബലം നൽകുമാറാകട്ടെ. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ടാ പറഞ്ഞേ, മുറുകെ പറ്റുന്ന പാപം വിടണം. രണ്ട്, സ്തോത്രം, ഭാരം എന്ത് ചെയ്യണം? വിടണം. അവിടെ എഴുതി വച്ചിരിക്കുന്നത് സകല ഭാരമാണ്, അല്ലേ? നാം വായിച്ചത് സകല ഭാരം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഭാരം പോലും നാം വഹിക്കണമെന്ന് നമ്മുടെ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം. അതുകൊണ്ടല്ലേ നമ്മൾ പറയുന്നത് കർത്താവിൻ്റെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ട്, പരിപൂർണതയുണ്ട്. സ്തോത്ര, കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകി. ഈ ലോകം തരുന്നത് പോലെയുള്ള സമാധാനമല്ല എൻ്റെ സമാധാനം, മനുഷ്യർ നിങ്ങൾക്ക് നൽകുന്ന സമാധാനമല്ല, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നിട്ട് പോവുകയാ. സ്തോത്രം. അതൊരു ദിവ്യ സമാധാനമാണ്. ഇതുവരെ നാം അനുഭവിച്ച ആ സമാധാനം അനുഭവിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് പകൽക്കാലം, സ്തോത്രം, ഞാൻ ആഹ്വാനം ചെയ്യുക, ആ കർത്താവിലൊന്ന് ആശ്രയിക്കുക. സ്തോത്രം. അവിടുത്തെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ വാഴുവാനായിട്ട് ഇടയായിത്തീരട്ടെ. ആമേൻ. മൂന്ന്, നമ്മുടെ ഓട്ടം ലക്ഷ്യത്തോടു കൂടിയ ഓട്ടമാണ്. ഈ ഓട്ടത്തിന് ദൈർഘ്യമുണ്ട്. കഴിയുന്നത് പോലെ എങ്ങനെയെങ്കിലും ഓടി ഓട്ടം തികയ്ക്കുക എന്നുള്ളതല്ല. സ്തോത്രം. ഓടേണ്ട ദൂരം മൊത്തം ഒരേ ത്രാണിയോടെ, ഒരേ പ്രാപ്തിയോടെ. സ്തോത്രം. അതുകൊണ്ട് ഞാനൊന്ന് ഓർപ്പിക്കട്ടെ, തുടക്കം നല്ലതായിരുന്നു. ഒടുക്കം, സ്തോത്രം, നമ്മുടെ ബലം ക്ഷീണിച്ച് അമേ, സ്തോത്ര, ക്ഷയിച്ചവരായി ഓടി തികയ്ക്കുവാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. ഒരു ഓട്ടക്കളത്തിൽ ഓടുന്ന വ്യക്തി നമുക്കറിയാം, തുടക്കം മുതൽ, സ്തോത്ര, അതിൻ്റെ അവസാന ഫിനിഷിംഗ് പോയിന്റ് വരെയോ അമേ വളരെ ഉത്സാഹത്തോടെയാണ് ഓടുന്നത്. സ്തോത്രം. അങ്ങനെയൊക്കെ ഇത് പകൽക്കാലം പറയട്ടെ, പ്രിയപ്പെട്ടവരെ, ഒന്ന് ചിന്തിച്ചേ, സ്തോത്രം, നമ്മുടെ തുടക്കത്തിലെ ഓട്ടത്തെക്കാൾ ഉത്സാഹം നമുക്ക് ഇന്നുണ്ടെങ്കിൽ, സ്തോത്രം, വളരെ വ്യക്തതയോടെ പറയാം, നാം നല്ലൊരു ഓട്ടക്കളത്തിൽ ഓടുന്നവരാ. അതുകൊണ്ടാണ് ഈ റിവൈവൽ മീറ്റിങ്ങിൻ്റെയൊക്കെ പ്രത്യേകത കഴിഞ്ഞ ആഴ്ച ഞാനൊന്ന് ഓർപ്പിച്ചത്. നമ്മൾ കർത്താവിനെ അറിഞ്ഞ സമയത്ത് അരമണിക്കൂർ എല്ലാ ദിവസവും പ്രാർത്ഥനയ്ക്കായി ചെലവഴിക്കുമായിരുന്നു. എവിടെ പോയാലും പ്രാർത്ഥിക്കുമായിരുന്നു. കർത്താവിനെ മുൻനിർത്തി മാത്രം ദൈവഹിത പ്രകാരമുള്ള ജീവിതത്തിന് വേണ്ടി സമർപ്പിച്ചു കൊടുത്തത്. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ, സ്തോത്രം, ഈ അരമണിക്കൂർ പ്രാർത്ഥന 10 മിനിറ്റ് ആയെങ്കിൽ ഒന്ന് ഓർത്തുകൊള്ളുക, ഈ 10 മിനിറ്റ് പ്രാർത്ഥന 1 മിനിറ്റായിട്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ, കിടക്കുമ്പോൾ കർത്താവെ നീ എന്നെ കാത്തതിന് നന്ദി എന്നോ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ കർത്താവെ ഇന്നോ പകൽക്കാലം കാത്തുകൊള്ളണമേ എന്നുള്ള ഒറ്റ വാക്കിൽ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നുവെങ്കിൽ, ഒന്ന് ഓർത്തുകൊള്ളുക, ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിന്, സ്തോത്രം, എവിടെയോ ഒക്കെ കുറവ് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം അതിനെ നികത്തി. കഴിഞ്ഞ നാളുകളിൽ അരമണിക്കൂറാണ് നാം സ്പെൻഡ് ചെയ്തിട്ടുള്ളതെങ്കിൽ, സ്തോത്രം, ദൈവ സന്നദ്ധയിൽ എത്ര തിരക്കുണ്ടെങ്കിലോ, സ്തോത്രം, 1 മണിക്കൂറെങ്കിലും കുറഞ്ഞത് ചെലവഴിക്കുവാൻ തക്കവണ്ണം, കർത്താവുമായിട്ടുള്ള സംഭാഷണത്തിൽ നിലനിൽക്കുവാൻ തക്കവണ്ണം നമ്മെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ഇന്ന് പകൽക്കാലം ആവശ്യമല്ലേ? സ്തോത്രം. നാം കർത്താവിനെ അറിഞ്ഞ സമയങ്ങളിൽ ആമേൻ ഒരു മീറ്റിംഗ് പോലും മുടക്കില്ലായിരുന്നു. ആമേൻ ഏതെങ്കിലും ഒരു മീറ്റിങ്ങിൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ഓടി ആ മീറ്റിങ്ങുകൾക്ക് പങ്കെടുത്ത കർത്താവിങ്കിൽ നിന്നുള്ള ബലം പ്രാപിച്ച് ആശ്വാസം കണ്ടെത്തി പോകുമായിരുന്നു. എന്നാ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ, സ്തോത്രം, അവൻ മീറ്റിങ്ങുകൾക്ക് അവൻ ഒരു തലവേദന പ്രയാസമായി മാറുന്നുവെങ്കിൽ, സ്തോത്രം, ഉറക്ക ക്ഷീണം മീറ്റിങ്ങുകൾക്ക് കടന്നു വരാൻ തടസ്സമായി നിൽക്കുന്നുവെങ്കിൽ, സ്തോത്രം, ഒരു മീറ്റിങ്ങിന് കടന്നു വരുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി വഴിയിൽ കണ്ടിട്ട് ആ വ്യക്തിയോട് സംസാരിച്ച് മീറ്റിങ്ങിൽ നിന്ന് മാറി നിൽക്കുന്നുവെങ്കിൽ, ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് ഞാൻ ഓർപ്പിക്കട്ടെ, പ്രിയപ്പെട്ടവരെ, സ്തോത്രം, ആ പഴയ കാല അനുഭവത്തിലേക്ക് മടങ്ങി വരുവാൻ തക്കവണ്ണമുള്ള ഒരു ആഹ്വാനം ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യത്തിലേക്ക് വരികയാണ്.
സ്തോത്രം. തുടക്കത്തേക്കാൾ ഒടുക്കം ഉത്സാഹത്തോടെ കൂടെ കർത്താവിന് വേണ്ടി നിലകൊള്ളുന്നവരായി, ശക്തിയോടെ നിലകൊള്ളുന്നവരായി, പ്രത്യാശയോടെ നിലകൊള്ളുന്നവരായി നിന്നാൽ നമ്മുടെ ഓട്ടത്തിന്റെ അവസാനം അപ്പോസ്തലനായ പൗലോസിനോട് ചേർന്ന് പറയുവാൻ കഴിയും, ഞാൻ എന്റെ ഓട്ടം തികച്ചു. സ്തോത്രം. അതുകൊണ്ടാ പറയുന്നത് ക്രിസ്തീയ ജീവിതം ആരോഗ്യമുള്ള ജീവിതമാണ്. സ്തോത്ര അപ്പോസ്തലനായ പൗലോസ് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, ഞാൻ പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് എനിക്കൊരു ലാക്കുണ്ട്, എനിക്കൊരു ബിരുദുണ്ട്, എനിക്കൊരു ലക്ഷ്യമുണ്ട്. ഏകദേശം ഈ ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങൾ വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് വിട്ടുകളഞ്ഞ, താൻ വിട്ടുകളയുവാനായിട്ട് സ്തോത്ര സാധാരണ മനുഷ്യരാരും ആഗ്രഹിക്കാത്ത 8 കാര്യങ്ങൾ വിട്ടുകളഞ്ഞതായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കാലത്ത് സ്തോത്ര താൻ ഏറ്റവും ശ്രേഷ്ഠമെന്നെണ്ണിയതും അവൻ മറ്റുള്ളവരുടെ മുൻപിൽ തല ഉയർത്തി പിടിക്കുവാൻ തക്കവണ്ണം തന്നെ പ്രാപ്തനാക്കിയതുമായ 8 കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാ. സ്തോത്രം, ഞാനത് ചപ്പും ചവറുമെന്നെണ്ണി. എന്തുകൊണ്ടാണെന്നറിയാമോ? സ്തോത്രം, ഇങ്ങനെയുള്ള പാരമ്പര്യ ശക്തികൾ സ്തോത്രം എൻ്റെ ഓട്ടത്തിന് തടസ്സമാകുമെന്ന് എനിക്ക് തോന്നിയപ്പോൾ സ്തോത്രം അവയെല്ലാം ഞാൻ ചപ്പും ചവറുമെന്ന് എണ്ണിക്കൊണ്ട് അവയെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഞാൻ ഇന്ന് സ്വാതന്ത്ര്യത്തോടെ ഓടുകയാ. എനിക്കൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ആ ലക്ഷ്യം ആ ഓട്ടം തികയ്ക്കുക എന്നുള്ളതാ. സ്തോത്രം. പറയട്ടെ, ഒരു കാലത്ത് ചപ്പും ചവറുമെന്നൊക്കെ എണ്ണിയിരുന്ന പാരമ്പര്യവും അതുപോലെയുള്ള കാഴ്ചകളുമൊക്കെ എന്ന പെന്തക്കോസ് സമൂഹത്തിൽ വീണ്ടും പൊക്കിക്കൊണ്ടുവരുന്നത് കാണുമ്പോൾ സ്തോത്ര പലപ്പോഴും അസ്വസ്ഥത തോന്നാറുണ്ട്, വേദന തോന്നാറുണ്ട്. പ്രിയപ്പെട്ടവരെ, വളരെ വ്യക്തതയോടെ പറയാം, വിട്ടുകളഞ്ഞതിനെ വിട്ടുകളയുക തന്നെ വേണം. സ്തോത്രം, അമേൻ. അതിനെ പിന്നെ ഉയർത്തി പിടിക്കരുത്. അതിൻ്റെ കാരണം സ്വാതന്ത്ര്യത്തോടെ കർത്താവിനെ ലക്ഷ്യമാക്കി ലക്ഷ്യബോധത്തോടെ ഓടുവാനോ ഇന്ന് പകൽക്കാലവും നമ്മെ ഓരോരുത്തരെയും കർത്താവ് വിളിച്ചിരിക്കുന്നത്. ഒരിക്കൽ ജീവരക്ഷയ്ക്ക് വേണ്ടി ഓടുവാൻ ലൂത്തിനോടും കുടുംബത്തോടും പറയുമ്പോൾ അവൻ അവരോട് പറഞ്ഞൊരൊറ്റ വാക്കുണ്ട്, നിങ്ങൾ പുറകോട്ട് എന്ത് ചെയ്യരുത്, തിരിഞ്ഞ് നോക്കരുത്. സ്തോത്രം, അതായിരുന്നു പ്രമാണം. നിങ്ങൾ പുറകോട്ട് തിരിഞ്ഞ് നോക്കരുത്, പുറകോട്ട് തിരിഞ്ഞ് നോക്കാതെ നിന്റെ ജീവൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കുടുംബമായി നിങ്ങൾ ഓടണം. എന്നിട്ട് ലൂക്കോസിന് സുവിശേഷത്തിൽ കർത്താവ് തന്നെ 17-ാം അധ്യായത്തിൽ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഓട്ടക്കളത്തിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, വല്ലപ്പോഴുമൊക്കെ ലോത്തിൻ്റെ ഭാര്യ ഒന്ന് ഓർത്തോണം. സ്തോത്രം, എന്താ അതിൻ്റെ കാരണമെന്ന് അറിയാമോ? സ്തോത്രം, തിരിഞ്ഞു നോക്കരുതെന്ന് പറഞ്ഞിട്ട് സ്തോത്ര ചില സാഹചര്യങ്ങൾ വന്നപ്പോൾ സ്തോത്രം എന്തൊക്കെയോ കിട്ടും എന്ന തോന്നലില്, സ്തോത്രം അവിടെ കിടക്കുന്ന എന്തൊക്കെയോ നശിച്ചു പോകുമെന്ന തോന്നലില്, അവൻ അവിടെ എന്ത് സംഭവിക്കുമെന്നറിയാൻ തിരിഞ്ഞു നോക്കിയ ലോത്തിൻ്റെ ഭാര്യ ഒപ്പതൂണായി ഭവിക്കുകയും പോലുമില്ലാതെ ഭാര്യ എന്ന് മാത്രം രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത് കൊണ്ട് വല്ലപ്പോഴും ഓട്ടക്കളത്തിൽ ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളണമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ സ്തോത്ര പിൻപിലുള്ളതിനെ മറന്നു വേണം ഓടാൻ. ഇതൊരു ഭാരമാ. സ്തോത്രം, ഈ ഭാരത്തെ വിട്ട് നാം ഓടണം. 2, മുൻപിലുള്ളതിനെ നാം എന്ത് ചെയ്യണം? സ്തോത്രം, ആമേൻ. മുമ്പിലുള്ളതിനെ ആയണം. ഈ ഒരു ഓട്ടക്കാരൻ മുഴു ശക്തിയും എടുത്താ ഓടുന്നത്. തൻ്റെ ജീവിതത്തിൽ താൻ ഓടുമ്പോൾ നിങ്ങൾക്ക് അറിയാം, തൻ്റെ ശക്തി അവൻ തൻ്റെ കാലിലും കരങ്ങളിലും ശരീരത്തിലും സ്തോത്രം അവൻ ഈ അവൻ തൻ ആ ശക്തി മുഴുവൻ എടുത്തിട്ടാണ് ഓടുന്നത്. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? സ്തോത്രം, തനിക്ക് ആ ഓട്ടക്കളത്തിൽ ജയിക്കണം എന്നുള്ളൊരു ചിന്ത അവൻ മുന്നിലുള്ളത് കൊണ്ട് വചനം പറയുന്നു, ആ പരമവിളിയുടെ ആ സ്വർഗീയ വിളിയുടെ ലാക്കിലേക്കാണ് നാം ഓരോരുത്തരും ഓടുന്നത്. ഈ ഓട്ടക്കളത്തിൽ ഓടി വിജയിക്കുവാനാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. അത് സ്വർഗീയ വിളിയ. സ്തോത്ര ക്രിസ്തുവിൻ്റെ മഹത്വം ദർശിക്കുവാനായിട്ട് ഒരു വാക്യം ഒന്ന് എടുക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. 2 തെസ്സലോനിക്കേ ലേഖനം അതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം, അപ്രതിഫലം പ്രാപിക്കുവാൻ അവൻ ഓരോരുത്തരെയും ഓട്ടത്തിന് തക്കവണ്ണമുള്ള പ്രതിഫലം പ്രാപിപ്പാൻ സ്തോത്രം അവൻ ലാക്കിലേക്ക് ഓടുകയാ. 2 തെസ്സലോനിക്കേ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നേ, ഒന്ന് വായിച്ചാട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം
പ്രാപിക്കാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് എന്ത് ചെയ്തിരിക്കുന്നത്? വിളിച്ചേക്ക്. ഇപ്പം നമ്മുടെ ലാഖ ഏതാണ്? യേശുക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിക്കുക എന്നുള്ളത്. ഇതൊരു സ്വർഗീയ വിളിയാ, ഇതൊരു പരമ വിളിയാ. ഈ ലാക്കിലേക്ക് നാം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാനിവിടെ അവസാനിപ്പിക്കാം. വചനം പറയുക, 1 കൊരിന്ത്യലേഖനം 9-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യം, നാം ഓടുന്നത് പ്രാപിക്കാൻ തക്കവണ്ണമാണ് ഓടുന്നത്. ഓട്ടക്കളത്തിൽ എല്ലാവരും ഓടുകയാണ്, എന്നാലും ഒരുവനെ വിരുദ് പ്രാപിക്കുന്നുള്ളൂ. എന്നിട്ട് അടുത്ത വാക്ക് എഴുതിയിരിക്കുന്നത് എന്താ? നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ. നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവേൻ. സ്തോത്രം. ഈ അഫോറാഫോ എന്നൊരു വാക്ക് ഗ്രീക്കിലുണ്ട്. ഈ പ്രത്യേകിച്ച് 12-ാം അധ്യായത്തിൽ ഓട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ എഴുതി വച്ചിരിക്കുന്ന ആ വാക്ക്, അതിൻ്റെ അർത്ഥം മറ്റുള്ളവരിൽ നിന്ന് ശ്രദ്ധ മാറ്റി പ്രാപിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ, കിരീടം നേടുക എന്ന ലക്ഷ്യത്തോടുകൂടെ ആ ലക്ഷ്യത്തെ ലാക്കാക്കി ഓടുക എന്നുള്ളതാണ് അർത്ഥം. ഒന്ന് പറയാം, ഈ ഓട്ടത്തിൽ കാണികളുണ്ട്, വിശ്വാസവീരന്മാരുടെ നീണ്ട പട്ടികയുണ്ട്. അവർ കാണികളായിട്ട് നിൽക്കുകയാണ്. സ്തോത്രം. അവരിൽ പുകഴ്ത്തുന്നവർ കാണാം, അവരിൽ ഇകഴ്ത്തുന്നവർ കാണാം. പുകഴ്ത്തുന്നവരെ കണ്ടിട്ട് സ്തോത്രം, എൻ്റെ ഓട്ടം കൊള്ളാമെന്ന് പറഞ്ഞ് അഭിമാനത്തോടെ നിൽക്കുവാനല്ല, ഇകഴ്ത്തുന്നവരെ കണ്ടിട്ട് നിരാശപ്പെട്ട് പോകുവാനായിട്ടല്ല, വിളിച്ചവൻ്റെ വിളിക്കൊത്തവണ്ണം. അത് സ്വർഗീയ വിളിയാണതോ, അത് പരമ വിളിയാണതോ, എന്നെ വിളിച്ചിരിക്കുന്നതിന് ഒരു ലക്ഷ്യമുണ്ടെന്നോ, അത് ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിക്കുകയാണെന്നുമുള്ള ഉത്തമ ബോധ്യത്തോടുകൂടെ അമേ വിശ്വാസ ഓട്ടം പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ ക്ഷണിക്കുകയാണ്. ആമേൻ. അതുകൊണ്ട് 1 പത്രോസ് ലേഖനം 2-ാം അധ്യായം 21-ാം വാക്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. അവിടെ പറഞ്ഞിരിക്കുക, കർത്താവ് കർത്താവിനെ നോക്കണം. എന്തുകൊണ്ടാ? കർത്താവ് അവൻ്റെ കാൽ ചുവട് പിൻപറ്റുവാൻ ഒരു മാതൃക നമുക്ക് എന്ത് ചെയ്തിരിക്കുക? വെച്ചു പോയിരിക്കുകയാ. സ്തോത്രം. നമുക്ക് ഓടാനുള്ള ഓട്ടം ഓടി തീർക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നത്. കർത്താവാണ് നമുക്ക് മാതൃക, കർത്താവാണ് നമുക്ക് ലക്ഷ്യം. എന്താ? അപമാനത്തെ അലക്ഷ്യമാക്കി ഒരിക്കൽ. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു താൻ അത്ഭുതങ്ങളൊക്കെ ചെയ്തു വരുമ്പോൾ ശിഷ്യന്മാരും മറ്റു വലിയ പുരുഷാരവും ഒക്കെ ചിന്തിച്ചു, യേശുവിനെ പിടിച്ച് യഹൂദന്മാരുടെ രാജാവാക്കാം. എന്താ കാരണം? അത്യാവശ്യം അത്ഭുതങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കൂടെ നിർത്തിയാൽ സ്തോത്രം ഞങ്ങൾക്കും കുറേ സ്ഥാനങ്ങളൊക്കെ ലഭിക്കുമെന്നായിരിക്കാം ഒരു പക്ഷേ അവർ ചിന്തിച്ചിരുന്നത്. അവിടെ എഴുതി വെച്ചിരിക്കുന്നു, കർത്താവ് അവിടുന്ന് ഒഴിഞ്ഞു മാറി. സ്തോത്ര. കർത്താവിനറിയാം തന്നെ വിളിച്ചതിൻ്റെ ഉദ്ദേശം. അമേ സ്തോത്ര തന്നെ, അമേ സ്തോത്ര തന്നെ ഈ ഭൂമിയിലേക്ക് അമേ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളാതെ ദാസരൂപമെടുത്ത് താൻ ഈ ഭൂമിയിൽ അവതരിച്ചതിൻ്റെ ഉദ്ദേശം വ്യക്തമായി ബോധ്യമുള്ള കർത്താവ് സ്തോത്രം ആ രാജാവാക്കുവാൻ ശ്രമിച്ച ശിഷ്യന്മാരുടെ മധ്യത്തിൽ നിന്ന്, പുരുഷന്മാരുടെ മധ്യത്തിൽ നിന്ന്, പുരുഷാരത്തിൻ്റെ മധ്യത്തിൽ നിന്ന് വാങ്ങിപ്പോയി എന്ന് നാം തിരുവെഴുത്തിൽ വായിക്കുകയാണ്. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവ് നമുക്ക് അവിടുത്തെ കാൽ ചുവടുകളെ പിൻപറ്റുവാൻ ഒരു മാതൃക വെച്ച് പോയിരിക്കുകയാണ്. ആ ലക്ഷ്യമാക്കി നമ്മുടെ വിശ്വാസ ഓട്ടം നമുക്ക് സ്തോത്രം ഓടാം, വിജയിക്കാം. അനേകർ ഓടിക്കൊണ്ടിരിക്കുന്ന ഓട്ടക്കളത്തിലാണ് നാം ഓടുന്നത്. എന്നാൽ ബിരുദ് പ്രാപിക്കുവാൻ തക്കവണ്ണം നിങ്ങളും ഓടുവേനെന്ന് തിരുവെഴുത്തിൽ നാം വായിക്കുകയാണ്. അങ്ങനെയെങ്കിൽ സ്തോത്രം ലക്ഷ്യത്തോടെ ഓടുവാൻ ഇന്ന് പകൽക്കാലവും കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ നമുക്കടയ്ക്കാം. നാം ഒരു ഓട്ടക്കളത്തിലാണ്. ഓട്ടം എങ്ങനെയെങ്കിലും ഓടണമെന്നല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്, ഓട്ടം തികയ്ക്കണമെന്ന്. പൂർവ്വ പിതാക്കന്മാർ വിശ്വാസവീരന്മാരുടെ നീണ്ട പട്ടിക കൊടുത്തിട്ട് പറയുക, അവർ നമ്മെ കൂടാതെ ഒരു രക്ഷാപൂർത്തി പ്രാപിക്കുന്നില്ല. അമേ സ്തോത്രം. അവർ വിശ്വാസത്തിൽ അമേ സ്തോത്രം അവൻ നൈപുണ്യം പ്രാപിച്ചവരാ, സാക്ഷ്യം ലഭിച്ചിട്ടുള്ളവരാ. എന്നാൽ വിശ്വാസത്തിൻ്റെ വാഗ്ദത്ത നിവർത്തി നമ്മെ കൂടാതെ അവർക്കും ലഭിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ സ്തോത്രം, ഈ ഓട്ടക്കളത്തിൽ നാമം ഓടുമ്പോൾ പാപം മുറുകെ പറ്റുന്നവയെ വിട്ട്, സകലവിധ ഭാരങ്ങളും വിട്ട്, ആമേൻ, ഇറക്കി വെക്കേണ്ട ഭാരങ്ങൾ, സകല ഭാരങ്ങൾ കർത്താവിൻ്റെ മുൻപിൽ ഇറക്കി വെച്ച് നമ്മെ പുലർത്തുവാൻ നമ്മെ ഒരു നാളും കൈവിടുകയില്ലെന്നും ലോകത്തിൻ്റെ അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്നും അരുളി ചെയ്ത കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ധൈര്യത്തോടെ
ക്രിസ്തീയ ഓട്ടമോടി അല്ലാക്കിലേക്ക് നോക്കി വിരുദ് പ്രാപിപ്പാൻ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്കൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. നമുക്കൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, അത് അവിടുന്ന് നമുക്ക് നൽകി തന്ന വാഗ്ദത്തമാകുന്ന നിത്യതയാ. നമുക്കൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, അപ്രത്യാശയുടെ തുറമുഖത്ത് എത്തിച്ചേരുക എന്നുള്ളതാ. നമുക്കൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, നമ്മുടെ കർത്താവിനോട് കൂടെ യുഗായുഗം വാഴുക എന്നുള്ളതാ. ആ ലക്ഷ്യത്തോടെ മുന്നേറുവാൻ ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിച്ച് ഒരു നിമിഷം ശാന്തമായി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിനോട്, കർത്താവേ, കഴിഞ്ഞ നാളുകളെക്കാൾ ഉത്സാഹത്തോടെ ഓടുവാൻ സ്തോത്ര കർത്താവ് എന്നെ സഹായിക്കണമേ. കർത്താവിന് വേണ്ടി ഉത്സാഹത്തോടെ നിൽക്കുവാൻ കർത്താവ് എന്നെ സഹായിക്കണമേ. ദൈവകരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ വരവെങ്കിൽ അവൻ ധൈര്യത്തോടെ നിൽപ്പാൻ സ്തോത്രം അപ്രതിഫലം പ്രാപിപ്പാൻ കർത്താവ് നമ്മെ ഇടയാക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ സ്തോത്രം നമ്മൾ കർത്തൃമേശയിലേക്ക് പ്രവേശിക്കുകയാണ്.